എല്ലാവർക്കും ഈ വെബിനാറിലേക്ക് സ്വാഗതം. ഈ ലോക്ക്ഡൗൺ കാലത്ത് എല്ലാ ഏറെ സമയം നമ്മൾ വീടുകളിൽ ചിലവഴിച്ചു. അന്നേരം നമുക്കൊരുപാട് സമയം കിട്ടി. എന്തെങ്കിലും എഴുതുന്ന ശീലമുള്ളവർക്ക് എഴുതാൻ പറ്റിയ ഒരു അവസരമായിരുന്നു. ഞാൻ ആ ഒരു അവസരം വളരെ നന്നായി വിനിയോഗിക്കാൻ എനിക്ക് പറ്റി. ഈ ഒരു ലോക്ക്ഡൗൺ സമയം മൊത്തം എഴുത്തിനായിട്ട് വിനിയോഗിച്ച് ഏകദേശം 5 പുസ്തകങ്ങൾ തയ്യാറാക്കി. ഏകദേശം എൻ്റെ വർക്കെല്ലാം കഴിഞ്ഞു. ആ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ തങ്ങൾ സ്വയം പ്രസിദ്ധീകരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു പുസ്തകവും എഴുതി. ആ പുസ്തകത്തെ ആധാരമാക്കിയാണ് ഈ വെബിനാറ് തയ്യാറാക്കിയിരിക്കുന്നത്. അന്നേരം നമുക്ക് വെബിനാറിലേക്ക് കടക്കാം. ഇതിൻ്റെ പ്രധാന കണ്ടന്റുകൾ ഇതൊക്കെയാണ്. നമ്മുടെ പരമ്പരാഗത പുസ്തക പ്രസിദ്ധീകരണ രീതി എങ്ങനെയാണ് നിലനിൽക്കുന്ന രീതി, അതുപോലെ സെൽഫ് പബ്ലിഷിംഗ് എന്താണ്, കോപ്പിറൈറ്റ്, പകർപ്പവകാശം, അതുപോലെ പകർപ്പ് ഉപേക്ഷ, അതിനുശേഷം എങ്ങനെയാണ് ഒരു ബുക്കിന് വേണ്ടി മാനസ്ക്രിപ്റ്റ് തയ്യാറാക്കേണ്ട വിധം, അതേപോലെ ഈ മാനസ്ക്രിപ്റ്റ് തയ്യാറാക്കി കഴിഞ്ഞാൽ അതൊരു പബ്ലിഷ് ചെയ്യാൻ വേണ്ടി എങ്ങനെയാണ് ആ മാനസ്ക്രിപ്റ്റ് റെഡിയാക്കേണ്ടതെന്നും, അങ്ങനെ മാനസ്ക്രിപ്റ്റ് തയ്യാറാക്കിയതിന് ശേഷം ഈ പുസ്തകം പബ്ലിഷ് ചെയ്യേണ്ട വിവിധ രീതികളെക്കുറിച്ചുമാണ് നമ്മൾ ഈ വെബിനാറിൽ പറയാൻ പോകുന്നത്. ഒരുപാട് പേരൊന്നും അങ്ങനെ എഴുതാറില്ല. വളരെ കുറച്ച് ആൾക്കാരെ എഴുതാറുള്ളൂ. മനുഷ്യർക്ക് ഏറ്റവും മടിയുള്ള ഒരു സംഗതിയാണ് എഴുതുക എന്നുള്ളത്. ഇതിനകത്ത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഘട്ടമെന്ന് പറഞ്ഞാൽ എല്ലാവരെയും കൊണ്ട് എഴുതിക്കുക എന്നുള്ളതാണ്. അതുപോലെ പബ്ലിഷിംഗ് എന്ന ആസ്പെക്റ്റ് ഇന്നത്തെ കാലത്ത് വളരെ എളുപ്പവുമാണ്. അന്നേരം എഴുതുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യവും പബ്ലിഷിംഗ് എന്നുള്ളത് ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ കാലത്ത്. മനുഷ്യർ പല രീതിയിലാണ് എഴുതുന്നത് അല്ലെങ്കിൽ എഴുതാൻ വേണ്ടിയുള്ള പ്രചോദനം ഉൾക്കൊള്ളുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ ചിലർ സ്വാഭാവികമായിട്ട് എഴുതി ശീലമുള്ളവർ ആരുടെയും പരപ്രേരണ ഇല്ലാതെ തന്നെ എഴുതി തുടങ്ങും. പ്രത്യേകിച്ചും സാഹിത്യ സൃഷ്ടികൾ നടത്തുന്നവർ അങ്ങനെ ഉള്ളവർ അവരൊക്കെയാണ് കൂടുതൽ ആരും പറയാതെ തന്നെ എഴുതാറുള്ളത്. പിന്നെ വൈജ്ഞാനിക മേഖല എഴുതുന്നവരുണ്ട്, പിന്നെ വിദ്യാഭ്യാസ രംഗത്ത് എഴുതുന്നവരുണ്ട്. പ്രധാനമായിട്ടും സ്വന്തമായിട്ട് എഴുതി തുടങ്ങും, അല്ലെങ്കിൽ കൂട്ടുകാർ പറയും ഒരു എക്സ്പെർട്ട് ആണെങ്കിൽ എന്തുകൊണ്ട് ഒരു പുസ്തകം എഴുതിക്കൂടാ. ആൾക്കാരെ പ്രസാധകർ തന്നെ പുസ്തകം എഴുതാൻ വേണ്ടി ക്ഷണിക്കാറുണ്ട്. അങ്ങനെ രണ്ടെന്നുള്ളത് ആരുടെയെങ്കിലും നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ഒരു പ്രേരണയോടുകൂടി എഴുതുക എന്നുള്ളത്. സാധാരണ ഒരു ബുക്ക് എന്ന് പറയുന്നത് യുനെസ്കോയുടെ ഒരു ഡെഫിനിഷൻ അനുസരിച്ച് തുടർച്ച നോൺ പീരിയോഡിക്കൽ അല്ലാത്ത 49 പേജ് കവർ ഉൾപ്പെടാതെ ഉള്ള 49 പേജുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ് ബുക്ക് എന്ന് പറയുന്നത്. അന്നേരം ഒരു ബുക്ക് നമ്മൾ തയ്യാറാക്കുന്നതിന് മിനിമം 49 പേജ് മതിയാവും. അന്നേരം ഒരു ബുക്ക് എഴുതാൻ നമ്മുടെ എല്ലാവരുടെയും വിചാരം ഒരു രാമായണം പോലെ ഒരുപാട് എഴുതണം എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ ഒരു വിചാരം വേണ്ട. മിനിമം 49 പേജ് ഉണ്ടെങ്കിൽ ഒരു ബുക്കായി. പിന്നെ ബുക്കിൻ്റെ വലിപ്പം അനുസരിച്ച് 49 പേജ് ചെറിയ ബുക്കാണെങ്കിൽ എളുപ്പമുണ്ട് 49 പേജ് ആക്കാൻ. A4 സൈസൊക്കെ ആണെങ്കിൽ കൂടുതൽ എഴുതേണ്ടി വരും. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ട്രഡീഷണൽ പബ്ലിഷിങ്ങിൻ്റെ ആ ഒരു രീതി വർക്ക് ചെയ്യുന്നത് നോക്കാം. ട്രഡീഷണൽ പബ്ലിഷിംഗ് സാധാരണഗതിയിൽ ആദ്യം നമ്മൾ എഴുത്തുകാരൻ എഴുതി തുടങ്ങുന്നു. എഴുതിയതിന് ശേഷം അദ്ദേഹം ആലോചിക്കുന്നത് ഇതെങ്ങനെ പബ്ലിഷ് ചെയ്യണം എന്നുള്ളത്. അത് ഏതെങ്കിലും ഒരു പബ്ലിഷിംഗ് ഏജൻസിയെ സമീപിക്കുന്നു. സാധാരണഗതിയിൽ സാഹിത്യ സൃഷ്ടികളാണെങ്കിൽ സാഹിത്യ സൃഷ്ടികൾ തന്നെ കൈകാര്യം ചെയ്ത് പബ്ലിഷ് ചെയ്യുന്ന പബ്ലിഷിംഗ് ഏജൻസിയെ സമീപിച്ച് അവരോട് ഈ പുസ്തകം കൊടുക്കുന്നു. നമുക്കറിയാം മലയാളത്തിൽ ധാരാളം മലയാളത്തിൽ പബ്ലിഷ് ചെയ്യുന്ന ധാരാളം പബ്ലിഷേഴ്സ് ഉണ്ട്.
സോറി സ്ക്രീൻ ഓൺ അല്ലായിരുന്നു. ഈ മാനുസ്ക്രിപ്റ്റ് നമ്മൾ ഏതെങ്കിലും ഒരു പ്രസിദ്ധീകരണശാലയെ സമീപിക്കുന്നു. അപ്പം സാഹിത്യം കൂടുതൽ പ്രസിദ്ധീകരിക്കുന്ന പ്രസിദ്ധീകരണശാലകളുണ്ടാകും, അവർക്ക് കൊടുക്കുന്നു. അവരെ ആദ്യം പ്രതിപ്രതിഷ്ഠയാ നോക്കിയിട്ട് പ്രസിദ്ധീകരണ യോഗ്യമാണെങ്കിൽ ഓക്കെ പറയുന്നു. കൂടുതൽ പരിശോധനകൾ ആവശ്യമുണ്ടെങ്കിൽ അവരുടെ എഡിറ്റോറിയൽ ബോർഡിന് വിടുന്നു. ആ എഡിറ്റോറിയൽ ബോർഡ് എന്ന് പറയുന്നത് പബ്ലിഷേഴ്സിൻ്റെ സ്റ്റാഫ് ഉണ്ടാവും, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ആൾക്കാരുണ്ടാവും. അവരത് റിവ്യൂ ചെയ്തതിന് ശേഷം പ്രസിദ്ധീകരണ യോഗ്യമാണെങ്കിൽ അത് ഓതേഴ്സിനെ അറിയിക്കുന്നു, അല്ലെങ്കിൽ അതിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയാണ് പ്രസിദ്ധീകരിക്കേണ്ടതെങ്കിൽ അങ്ങനെ ചെയ്യും. മിക്കവാറും ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ പുതിയ എഴുത്തുകാരും അല്ലെങ്കിൽ അറിയപ്പെടാത്ത ആൾക്കാരും ഒക്കെ ഒരു മാനസികമായിട്ട് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ പ്രസിദ്ധീകരണശാലകൾ അത്ര ഗവനിക്കാറില്ല. അതുപോലെ കൂടുതൽ പോപ്പുലറായിട്ടുള്ള എഴുത്തുകാരുടെയൊക്കെ പെട്ടെന്ന് സ്വീകരിക്കുകയും ചെയ്യും. അതിനുശേഷം ഈ റിവ്യൂ പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം ഇത് നേരെ ലേഔട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യാൻ, പ്രൂഫ് റീഡിങ് തുടങ്ങിയ പ്രോസസ്സുകളിലേക്ക് ഇടുന്നു. അതിനൊരു പ്രൊഫഷണൽ ടീം എപ്പോഴും പബ്ലിഷേഴ്സിൻ്റെ കയ്യിലുണ്ടാവും. അവരത് വളരെ ഭംഗിയായിട്ട് ചെയ്യും. അതിനുശേഷം അത് പബ്ലിഷ് ചെയ്യുന്നു. പബ്ലിഷ് ചെയ്തതിന് ശേഷം അത് ഷോപ്പുകളിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഓൺലൈനിൽ വിൽക്കാൻ പോകുന്നു. അങ്ങനെ അത് വിറ്റതിന് ശേഷം പണം കിട്ടുന്നു. പണത്തിൻ്റെ ഒരു ഭാഗം ഓതറിന് കിട്ടുന്നു, ബാക്കി പൈസ പബ്ലിഷർ എടുക്കും. ഈ ട്രഡീഷണൽ പ്രസിദ്ധീകരണ രംഗത്തെ നിലവിലുള്ള ഒരു ട്രെൻഡ്. ഇനിയും ഇതിനകത്ത് മറ്റൊരു വശം കൂടെ നോക്കണം. സാധാരണ ബുക്ക് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഓതറിന് ലഭിക്കുന്നു, ഓതറിന് കിട്ടുന്ന ഇൻകത്തിൻ്റെ പേര് റോയൽറ്റി എന്നാണ് പറയുക. നമുക്ക് ഇന്ത്യയിലെ എഴുത്തുകാർക്ക് ലഭിക്കുന്ന ഈ റോയൽറ്റിയുടെ ഒരു ട്രെൻഡ് എന്ന് നോക്കാം. അത് പൊതുവെ ശതമാനക്കണക്കിലാണ്. 5%, 7.5%, 10%, 12%, 15% വരെ പ്രമുഖ പ്രസിദ്ധീകരണശാലകൾ, മിക്കവാറും പ്രസിദ്ധീകരണശാലകൾ കൊടുക്കാറുണ്ട്. ഈ ശതമാനത്തിൻ്റെ കണക്കെന്താണെന്ന് വെച്ചാൽ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ 5% കൊടുക്കും. ഒരു അല്ലാതെ കുറച്ചൊക്കെ എഴുതി പരിചയമുള്ളവരൊക്കെ ആണെങ്കിൽ ആവറേജ് വിറ്റുപോകുന്ന പുസ്തകങ്ങളാണെങ്കിൽ 7.5 കൊടുക്കും. 12.5 അല്ലെങ്കിൽ 15% ഒക്കെ ഏറ്റവും കൂടുതൽ വിറ്റുപോകുമെന്ന് ഉറപ്പുള്ള എഴുത്തുകാർ കൊടുക്കുന്ന റോയൽറ്റിയുടെ ശതമാനമാണ്. അത് അത്തരം എഴുത്തുകാരെന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ വളരെ, അല്ലെങ്കിൽ ഓരോ മേഖലയിലും വളരെ വിരളമാണ്. ഉദാഹരണം മലയാളത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, കാരണം KR മീര ഏറ്റവും അധികം പുസ്തകങ്ങൾ മലയാളത്തിൽ വിറ്റുപോകുന്ന അവരുടെ ബുക്ക് അവരുടെ പുസ്തകങ്ങളാണ്. അന്നേരം അവർക്ക് കൂടുതൽ റോയൽറ്റി കിട്ടുന്നുണ്ട്. തുടക്കക്കാരെ സംബന്ധിച്ചോളം റോയൽറ്റി വളരെ കുറവായിരിക്കും കിട്ടുക. എങ്കിലും നമുക്ക് പൊതുജനങ്ങൾക്ക് ഇതിനകത്തൊരു അവബോധക്കുറവുണ്ട്. എത്ര രൂപ എഴുത്തുകാരന് കിട്ടും, അല്ലെങ്കിൽ എഴുത്തുകാരന് ഒരുപാട് പൈസ കിട്ടും എന്നുള്ള ഒരു ധാരണയുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടെ ഒരു 7.5% റോയൽറ്റി കിട്ട് ഒരു ഒരാൾ പ്രസിദ്ധീകരിച്ചാൽ 7.5% വെച്ച് റോയൽറ്റി കിട്ടുകയാണെങ്കിൽ വിവിധ വിലയ്ക്ക് ആ പുസ്തകം വിൽക്കുമ്പോൾ പബ്ലിഷർക്കും എഴുത്തുകാരനും എന്ത് കിട്ടുമെന്ന് നോക്കാം. ഒന്ന്, 100 രൂപ വില മുഖവിലയിട്ട പുസ്തകം വിൽക്കുക, 1000 എണ്ണം വിൽക്കുകയാണെങ്കിൽ മൊത്തം 100,000 രൂപ പിരിഞ്ഞ് കിട്ടും. അതിൽ 9,000 രൂപ പബ്ലിഷർക്ക് ലഭിക്കുന്നു, 7,500 രൂപ റോയൽറ്റി ആയിട്ട് അതിൻ്റെ 7.5% എഴുത്തുകാരനും കിട്ടുന്നു. ഇവിടെ പബ്ലിഷർക്ക് ലഭിക്കുന്ന ആ തുക എന്ന് പറയുന്നത് പ്രിൻറ്റിങ് കോസ്റ്റ്, സെയിൽസ് അല്ലെങ്കിൽ മാർക്കറ്റിങ്, ഷോപ്പുകാരന് കൊടുക്കുന്ന മാർജിന്, വിൽക്കുന്ന അത്തരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുള്ള തുകയാണ് പബ്ലിഷർക്ക് കിട്ടുക. ബാക്കി ഓതറിന് കിട്ടുന്നത് ഈ 7,500 രൂപയാണ്. അങ്ങനെ ആ പുസ്തകം പല വിലക്ക് വിൽക്കുമ്പോൾ കിട്ടുന്ന, എഴുത്തുകാരന് കിട്ടുന്ന വിഹിതമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് ഏകദേശം ഒരു ഒരു ഇന്ത്യയിൽ പൊതുവെ ഫോളോ ചെയ്യുന്ന, പബ്ലിഷേഴ്സിനിടയിൽ ഫോളോ ചെയ്യുന്ന ഒരു ട്രെൻഡാണത്. ഇത് നോക്കിയാൽ അറിയാം ഇതിനകത്തുനിന്ന് വലിയൊരു വരുമാനമൊന്നും ഈ ഓതേഴ്സിന് ലഭിക്കുന്നില്ല ഈ വരുമാനം വെച്ച് നോക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ ഈ ഇന്ത്യയിൽ തന്നെ ഈ എഴുത്ത് എന്ന ജോലി ആരും ഒരു ഒരു ഫസ്റ്റ് ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യാറ്. എഴുത്തുകാർക്കെല്ലാം മറ്റെന്തെങ്കിലും ജോലിയുള്ളവരായിരിക്കും, അവരെ ഒരു പാർട്ട് ടൈം ആയിട്ടാണ് ഈ എഴുത്ത് ജോലി ചെയ്യുന്നത്. മിക്കവരും ഇതൊന്നും വലിയ വരുമാനം പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഈ ജോലിയിൽ ബുക്ക് റൈറ്റിംഗ് നടത്തുന്നത്. അവർക്ക് സമൂഹ ബുക്ക് റൈറ്റിങ്ങിൽ പബ്ലിഷ് ചെയ്യുമ്പോൾ ആൾക്കാർ വായിക്കുമ്പോൾ ആ സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന ആദരവും
ബഹുമാനവും ഒക്കെയാണ് അവരുടെ പ്രധാന നേട്ടം. ഇനിയും ഈ പ്രസിദ്ധീകരണ രീതി ഗുണവും ദോഷവും നോക്കാം. ഇതിൻ്റെ ഒരു പ്രധാന ഗുണം, നിങ്ങളൊരു പ്രമുഖരായ പ്രസാധകർ വഴി ഈ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുമ്പോൾ നിങ്ങൾക്കൊരു ബ്രാൻഡിൻ, പെൻഗിൻ പ്രസിദ്ധീകരിച്ചു അല്ലെങ്കിൽ ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ചു, അങ്ങനെ ഒരു ബ്രാൻഡ് നെയിമിൻ്റെ കീഴിലായിരിക്കും ഈ പുസ്തകം വിറ്റഴിക്കുക. അതുപോലെ തന്നെ ഇവരെ ഈ പുസ്തക പ്രസിദ്ധീകരണ രംഗത്ത് വളരെയധികം പ്രൊഫഷണൽസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിനകത്തൊരു പ്രൊഫഷണൽ അപ്രോച്ച് ആ പുസ്തകത്തിലും വിറ്റഴിക്കുന്ന രീതിയിലൊക്കെ ഉണ്ടാവും. അതുപോലെ ഓദർ സ്ക്രിപ്റ്റ് തയ്യാറാക്കി കൊടുത്താൽ മാത്രം മതിയാവും, ബാക്കി പുസ്തകം തയ്യാറാക്കി വിൽപ്പന നടത്തുക അപ്പോൾ മാർക്കറ്റിങ്ങും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഈ പ്രസാധകർ നടത്തിക്കൊള്ളും. ഓദർ ഇതൊന്നും അറിയണ്ട. ഇതിൻ്റെ കുറച്ച് ദോഷം എന്താണെന്ന് ചോദിച്ചാൽ, സാധാരണ ഒരു പ്രമുഖനായ ഒരു പ്രസാധകൻ്റെ കയ്യിൽ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യാൻ എഴുത്തുകാരൻ കൊടുത്തു കഴിഞ്ഞാൽ റിവ്യൂ പ്രോസസ്സൊക്കെ ഒരുപാട് സമയമെടുക്കും. അവരിത് യോഗ്യമാണോ അല്ലയോ എന്നൊക്കെ പറയാൻ വേണ്ടി ഒരുപാട് സമയമെടുക്കും. അതൊക്കെ ഒരുപാട് സമയമെടുക്കുന്ന ഒരു ജോലിയാണ് ഡിജിഷണൽ പബ്ലിഷിംഗ് എന്ന് പറയുന്നത്. അതുമല്ല, ഓരോ പബ്ലിഷർക്കും ചില പ്രയോറിറ്റികളുണ്ട്. ചിലർ സാഹിത്യ കൂടുതലെടുക്കും, അല്ലെങ്കിൽ സയൻസ്, അങ്ങനെ അങ്ങനെ. അത് വരുമ്പോൾ മിക്ക അങ്ങനെ വരും ഈ പ്രീ ബേസിലുള്ള പബ്ലിഷേഴ്സിൻ്റെ എണ്ണം വളരെ കുറവാണ്. മറ്റ് അൺനോൺ ഒക്കെ തഴയപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ഇവരുടെ റിവ്യൂ പ്രോസസ്സ് തന്നെ വളരെ റിഗറസ് ആണ്. അങ്ങനെ തന്നെ ഈ പുസ്തകങ്ങൾ അവർ റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ എക്സ്പെൻസീവ് ആണ് കാര്യം. ഇവർ മിക്കവാറും ഇതിൻ്റെ ഒരു ലാഭവും നഷ്ടം ഒരുപാടുള്ള ഒരു മേഖലയാണ് ഈ പബ്ലിഷിംഗ് എന്ന് പറയുന്നത്. അതിനകത്ത് നഷ്ടസാധ്യത വളരെ കൂടുതലാണ് ഏത് ബിസിനസ് പോലും. അതുപോലെ പുസ്തകം അച്ചടിച്ചാൽ വിറ്റുപോകുന്ന വലിയ ഉറ. അതുകൊണ്ട് തന്നെ ഈ ഓദർ പുസ്തകം അച്ചടിക്കുന്നതിൻ്റെ കൂലിയും മറ്റു ചിലവുകളൊക്കെ അഡ്വാൻസ് ആയിട്ട് കൊടുക്കേണ്ടി വരുന്നു. അത് നല്ലൊരു ഇൻകം. പ്രധാന കാര്യം ഇതാണ്, ഇതൊരു ഡീസൻ്റ് ജോലിയൊന്നുമല്ല എഴുത്ത് എന്ന് പറയുന്നത്. ഒരു ആത്മനിർവൃത്തിക്ക് വേണ്ടി നടത്തുന്ന ഒരു കാര്യമാണ് എഴുതുന്നത്. ഡിസ്കൗണ്ട് കൊടുക്കുക, ഇവരുടെ റോയൽറ്റി ടാക്സ് ഡിഡക്ട് ചെയ്യുക, അങ്ങനെയൊക്കെ ഒരുപാട് നഷ്ടങ്ങളുണ്ട്. അതുപോലെ കൃത്യമായിട്ട് റോയൽറ്റി കിട്ടണമെന്നില്ല, രണ്ട് വർഷത്തിൽ ഒരിക്കലൊക്കെയാണ് മിക്കവാറും ഈ പബ്ലിഷേഴ്സ് റോയൽറ്റി കൈമാറുന്നത്. അതുപോലെ വളരെ കുറച്ച് എഴുത്തുകാർക്ക് മാത്രമേ വളരെ ഡീസൻ ഇൻകം കിട്ടുന്നു. വളരെ പ്രശസ്തര ഓതേഴ്സ് വളരെ അല്ലാത്ത ഭൂരിഭാഗം പേർക്കും ബുക്ക് പബ്ലിഷിംഗ് എന്ന് പറയുന്നത് നല്ലൊരു വരുമാന മാർഗമേ അല്ല. അതേപോലെ പുസ്തക പ്രസിദ്ധീകരണത്തിൽ കൂടെ കിട്ടുന്ന ഫെയിം മാത്രമല്ല, ഇവർക്ക് ബുക്ക് ട്രാൻസ്ലേഷൻ റൈറ്റ് അല്ലെങ്കിൽ സിനിമ പിടിക്കാനുള്ള റൈറ്റ്, അതേപോലെ റീപ്രിൻ്റ് ചെയ്യാനുള്ള റൈറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഒന്നും കിട്ടാൻ സാധ്യതയില്ല. അതൊക്കെയാണ് മറ്റ് ഇൻകം കിട്ടാൻ സാധ്യത. അതൊക്കെ വളരെ കുറച്ച് പേർക്ക് കിട്ടാറുള്ളൂ. അതുപോലെ അവരെ ആ ബുക്കുമായിട്ട് ബന്ധപ്പെട്ടൊരു ടോക്കിന് വിളിക്കുക. ഉദാഹരണം മനു എസ് പിള്ള, അദ്ദേഹത്തിന് ഒരുപാട് ടോക്കിനൊക്കെ വിളിക്കുന്നുണ്ട്. ചരിത്ര പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നുണ്ട്, ഇൻ്റർവ്യൂവിന് വിളിക്കുന്നു. അതിനകത്ത് നിന്നൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ കൂടുതൽ വരുമാനം. അതേപോലെ ഇവരെ പ്രധാന ഘടകം ഇവർക്ക് സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന ആദരവ് മാത്രമാണ്. പിന്നെ ഈ പബ്ലിഷിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ വയ്യാത്തൊരു കാര്യമാണ്, പ്രത്യേകിച്ച് അക്കാഡമിക് മേഖലയിലെ ബുക്ക് പബ്ലിഷിംഗ് എന്നുള്ളത് ഒരുപാട് ബാഡ് ടെൻഡൻസീസ് നിലവിലുണ്ട്. ഒന്നെന്ന് പറയുന്നത് മെക്കാനിക്കലായിട്ട് ബുക്ക് പബ്ലിഷ് ചെയ്യുക, അധ്യാപക നിയമനത്തിനും പ്രൊമോഷനും ഒക്കെ തന്നെ ഈ എ പി എസ് സ്കോറിൽ ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുക. ഐ എസ് ബി എൻ വെച്ചിട്ട് അങ്ങനെ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി മാത്രം വളരെ മെക്കാനിക്കലായിട്ട് ബുക്ക് പ്രസിദ്ധീകരിക്കുക, അല്ലെങ്കിൽ ആരെ കൊണ്ടെങ്കിലും ബുക്ക് എഴുതി പ്രസിദ്ധീകരിക്കുക, ഇതൊന്നും തന്നെ ഈ റിവ്യൂ കമ്മിറ്റി, ഈ പ്രൊമോഷൻ കൊടുക്കുന്ന അല്ലെങ്കിൽ നിയമിക്കാൻ പോകുന്ന കമ്മിറ്റി, ഇവരൊന്നും തന്നെ ബുക്കിൻ്റെ കണ്ടൻറ്റോ അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റിയോ നോക്കാറില്ല. അങ്ങനെ ഈ അക്കാഡമിക് മേഖലയിലെ ബുക്ക് പബ്ലിഷിങ്ങിൽ ഒരുപാട് മോശം പ്രവണതകളും നിലവിലുണ്ട്. ഇനി നമുക്ക് സെൽഫ് പബ്ലിഷിംഗ് എന്താണെന്ന് പറയാം. ഇത് സാധാരണ പബ്ലിഷിംഗ് പോലെ തന്നെയാണ്, പക്ഷേ പബ്ലിഷിങ്ങിലെ എല്ലാ പ്രോസസ്സുകളും ഇതിനകത്തുണ്ട്. ഇത് വ്യത്യാസം ഇത്രയേ ഉള്ളൂ, ആ എഴുത്തുകാരൻ അല്ല ഓദറിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റിയിലാണ് ഈ പ്രക്രിയ മൊത്തം നടക്കുന്നത്. ഒരു പ്രസിദ്ധശാലയ്ക്ക് പകരം ഈ വർക്കുകളെല്ലാം തന്നെ ഓദർ സ്വയം ഏറ്റെടുത്ത് ചെയ്യുന്നു. അതായത് ഇപ്പം മാനുസ്ക്രിപ്റ്റ് തയ്യാറായി കഴിഞ്ഞാൽ അദ്ദേഹം ആളെ കൊണ്ട് റിവ്യൂ ചെയ്യിക്കാം,
അല്ലെങ്കിൽ പ്രൂഫ് റീഡിങ് ഇഷ്ടമുള്ള ആളെ കൊണ്ട് നടത്താം, ഇഷ്ടമുള്ള പ്രസ്സിൽ അച്ചടിക്കാം, ഇഷ്ടം ഉള്ള സ്ഥലത്ത് വിൽക്കാൻ വെക്കാം, ഇത്തരം കാര്യങ്ങളൊക്കെ സ്വന്തം തീരുമാനം എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് പ്രസാദ പ്രസിദ്ധീകരണശാലയെ സമീപിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു കൺട്രോളിൽ ഇത്തരം കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ട് പോകേണ്ടി വരും. അങ്ങനെ താല്പര്യമില്ലാത്തവർക്ക് വളരെ ചെയ്യാൻ പബ്ലിഷ് ചെയ്യാൻ പറ്റുന്നൊരു മാർഗമാണ് സെൽഫ് പബ്ലിഷിങ്. ഇനി ഈ സെൽഫ് പബ്ലിഷിങ്ങിൽ വിവിധ സമീപനങ്ങൾ ഉണ്ട്, അത് ഏതൊക്കെയാണെന്ന് കൂടെ നോക്കാം. ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് ഒന്നെന്ന് പറയുന്നത് പ്യൂർലി ഓൺലൈനായിട്ട് പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. ലേഖനങ്ങൾ എന്തുമായിക്കോട്ടെ അതിനെ ഓൺലൈനായിട്ട് പബ്ലിഷ് ചെയ്യുക. അങ്ങനെ ഓൺലൈൻ പബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമാറ്റിൽ ഈ ബുക്കിനെ കൺവേർട്ട് ചെയ്തതിന് ശേഷം പബ്ലിഷ് ചെയ്യുന്നു. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇ ബുക്കായിട്ട് പബ്ലിഷ് ചെയ്യുക എന്നുള്ളത്. അത് പല ഫോർമാറ്റിൽ ചെയ്യാം. ഒന്ന് PDF നമുക്കെല്ലാം വളരെ പരിചിതമായിട്ടുള്ളൊരു ഫോർമാറ്റാണ്. ഇത് ആൾക്കാർ ഹാൻഡിൽ ചെയ്യാൻ വളരെ എളുപ്പമുണ്ട്. നിങ്ങളുടെ ഒരു ബുക്ക് A4 സൈസിലാണെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻ്റ് ചെയ്യാൻ എളുപ്പമുണ്ട്. അതേപോലെ മൊബൈലിലാണെങ്കിലും ഡൗൺലോഡ് ചെയ്ത് വായിക്കാൻ എളുപ്പമുണ്ട്. കമ്പ്യൂട്ടറിൽ ഡൗൺലോഡ് ചെയ്ത് വായിക്കാൻ എളുപ്പമുണ്ട്. ഇത് ക്രിയേറ്റ് ചെയ്യാനൊക്കെ വളരെ എളുപ്പം. അടുത്ത പ്രചാരമുള്ളൊരു ഫോർമാറ്റാണ് EPUB എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ ഓപ്പൺ സ്റ്റാൻഡേർഡ് ഫോർമാറ്റാണ്. ഇതിൻ്റെ ഒരു ഗുണം നിങ്ങൾ വായിക്കുന്ന ഒരു ഫീലിംഗ് ഡോക്യുമെൻ്റ് EPUB ചെയ്യുന്ന ബുക്ക് റീഡറിലിട്ടോ ഒക്കെ വായിക്കുമ്പോൾ കിട്ടും. നിങ്ങളുടെ മൊബൈലിലൊക്കെ വായിക്കാൻ പറ്റും. വായിക്കാൻ പറ്റുന്നതിനുള്ള ഒരു പ്രധാന ഇത് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ മൊബൈൽ വായിക്കാൻ പറ്റുന്ന ഒരു മൊബൈൽ റീഡർ വേണം, അല്ലെ? കമ്പ്യൂട്ടറിലാണെങ്കിലും EPUB തുറന്ന് വായിക്കാൻ പറ്റും. മൊബൈലിലാണെങ്കിൽ ഉദാഹരണം പ്ലേ സ്റ്റോറിൽ നിന്ന് ലിഥിയം എന്നൊരു ആപ്പുണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. ഏതെങ്കിലും ഒരു ഇ ബുക്ക് റീഡർ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഈ ബുക്ക് വായിക്കാൻ പറ്റും. ഇതിൻ്റെ വേറൊരു ഗുണം, നിങ്ങൾക്ക് ഈ വിഷ്വലി ഇമ്പെയർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പുസ്തകങ്ങൾ EPUB വഴി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ബുക്കായിട്ട് വർക്ക് ചെയ്ത് വായിച്ച് കേൾപ്പിക്കും. അത്തരം കാര്യങ്ങൾക്കൊക്കെ EPUB ഫോർമാറ്റ് വളരെ കോമ്പാറ്റബിളാണ്. അതേപോലെ കിൻഡിൽ, ആമസോണിൻ്റെ കിൻഡിൽ അവർക്ക് പ്രത്യേക ഒരു ഫോർമാറ്റുണ്ട്. അങ്ങനെ അത് പിന്നെയുള്ള HTML ഫോർമാറ്റ്, നമുക്ക് വെബ്സൈറ്റുകൾ പോലെ തന്നെ ബുക്കുകൾ പബ്ലിഷ് ചെയ്യാം. എങ്കിൽ ഏറ്റവും പ്രചാരം PDF അല്ലെങ്കിൽ EPUB അല്ലെങ്കിൽ കിൻഡിൽ പ്ലാറ്റ്ഫോമാണ് ഈ ഓൺലൈൻ പബ്ലിഷിങ്ങിന് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളത്. പിന്നീട് ഈ സെൽഫ് പബ്ലിഷിങ്ങിൽ വളരെ പ്രചാരമുള്ള ഒന്നാണ് പേപ്പർ ബാക്ക് വേർഷൻസ് അവൈലബിൾ ആക്കുക, അല്ലെങ്കിൽ പേപ്പർ ബാക്ക് എഡിഷൻസ്. ഇത് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് നിങ്ങളുടെ പുസ്തകം ഓൺ ഡിമാൻഡ് രീതിയിൽ അവൈലബിൾ ആക്കുക എന്നുള്ളതാണ്. ഉദാഹരണം പറഞ്ഞാൽ ആമസോണിനെ ഒരു ഓതറിൻ്റെ ബുക്ക് EBook വേർഷനിലും ഉണ്ടാവും, പേപ്പർ ബാക്ക് അന്നേരം അവർ ചെയ്തതാണ് ഈ ഓതർ രണ്ട് രീതിയിലുള്ള ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യും. പേപ്പർ ബാക്ക് എഡിഷൻ വാങ്ങുന്നവർ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ പ്രിൻ്ററല്ല, കുറച്ച് വലിപ്പമുള്ള ഒരു പ്രിൻ്റർ ആവും, അതിൽ അന്നേരം തന്നെ പ്രിൻ്റ് ചെയ്ത് ബൈൻഡ് ചെയ്ത് കിട്ടും. സാധാരണ ഓഫ്സെറ്റ് പ്രിൻ്റർ പോലല്ല, നമ്മുടെ പ്രിൻ്റർ പോലെ തന്നെ ഈ പുസ്തകം തന്നെ കിട്ടും. ബുക്ക് പ്രിൻ്റ് ചെയ്ത് ബൈൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓഫ്സെറ്റ് പ്രിൻറ്റിങ് ആണെങ്കിൽ 500 ബുക്കൊക്കെ ഈ ഏറ്റവും കുറഞ്ഞ അളവിൽ അടിക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ട് കാര്യമില്ല പ്രിൻ്റ് ഓൺ ഡിമാൻഡിൽ. അത് പ്രത്യേക വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഇന്ത്യയിലെ പ്രിൻ്റ് ഓൺ ഡിമാൻഡ് സർവീസ് ആമസോൺ കൊടുക്കുന്നില്ല, നമുക്ക് കുറേ പറഞ്ഞു വരാം. പേപ്പർ ബാക്ക് എഡിഷനുകൾ സെൽഫ് പബ്ലിഷിങ്ങിൽ കൊടുക്കാൻ പറ്റും. അത് ഒന്ന് പ്രിൻ്റ് ഓൺ ഡിമാൻഡ് ആയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഓഫ്സെറ്റ് പ്രിൻറ്റിങ് ആയിട്ട് പ്രിൻ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. പിന്നീടുള്ളത് മിക്സഡ് മെത്തഡാണ്. അത് EBook ആയിട്ടും പേപ്പർ ബാക്ക് കോപ്പി ആയിട്ടും ഒരു ബുക്കിൻ്റെ തന്നെ രണ്ട് എഡിഷൻസ് അവൈലബിൾ ആക്കാം. അത് ആമസോൺ ചെയ്യുന്നുണ്ട്. EBook ആയിട്ട് വേണേൽ വാങ്ങിക്കാം, പേപ്പർ ബാക്ക് വേണേൽ വാങ്ങിക്കാം. ഇങ്ങനെ ഒരു രണ്ടോ മൂന്നോ രീതിയിലൊക്കെ തന്നെ നമുക്ക് ഈ സെൽഫ് പബ്ലിഷിംഗ് രീതിയിൽ പബ്ലിഷ് ചെയ്യാം. ഇത് ട്രഡീഷണൽ പബ്ലിഷേഴ്സ് ഇതേ രീതിയൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇത് ഒരു സെൽഫ് പബ്ലിഷിംഗ് മെത്തേഡിൽ കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണ്. ഇനിയും ഈ സെൽഫ് പബ്ലിഷിംഗ് മെത്തേഡിന് അതിൻ്റെ ഗുണവും ദോഷവും ഒക്കെ ഉണ്ട്, അത് നോക്കാം.
വെയിറ്റ് ചെയ്യുക, ചെറിയൊരു ടെക്നിക്കൽ എറർ ഉണ്ട്, ഉടനെ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. വി വിൽ ബി ബാക്ക് സൂൺ, പ്ലീസ് കണ്ടിന്യൂ ഓൺലൈൻ. Any problem? Hello, Mohal sir, any problem? Hello, any problem? Tapas da, you are hearing? Tapas Kundu? It seems his screen sharing has stopped. Don't know why. Screen sharing stop. Yes. Yes, it's screen sharing stop. Okay, stop and play again. Actually,
start presenter again. As you can see, his video is on, but screen is not sharing. That's the problem. Try to share your screen again. സോറി, ഇതിനകത്ത് ഒരു നെറ്റ്വർക്ക് കണക്ഷന്റെ പ്രോബ്ലം വന്നു. വെബ് എക്സ് ഇന യൂണിവേഴ്സിറ്റിയുടെ നെറ്റ്വർക്കിൽ എടുക്കുന്നില്ല, പിന്നെ മൊബൈലുമായിട്ട് കണക്ട് ചെയ്യേണ്ടി വന്നു. സോറി. അന്നേരം സെൽഫ് പബ്ലിഷിങ്ങിൻ്റെ പ്രോസ് ആൻഡ് കോൺസിലിട്ട് നോക്കാം. പ്രധാനം ഇത് നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പബ്ലിഷ് ചെയ്യാം എന്നുള്ളതാണ്. എഴുത്ത് കഴിഞ്ഞാൽ, അതായത് മാനസ്ക്രിപ്റ്റ് തയ്യാറായി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ പബ്ലിഷ് ചെയ്തെടുക്കാം. അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള പ്രൊഫഷണൽ സർവീസിനെ കൊണ്ട് ഹയർ ചെയ്ത് ബാക്കി കാര്യങ്ങളെ കവർ, ഡിസൈന്, അതേപോലെ പ്രിൻറ്റിങ് ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പ്രൊഫഷണൽ സർവീസ് ഇഷ്ടമുള്ള രീതിയിൽ സെലക്ട് ചെയ്ത് ചെയ്യാൻ പറ്റും. അതേപോലെ വേറൊരു ഗുണം, നമ്മുടെ ലോക്കൽ ഭാഷകളിലെല്ലാം തന്നെ ഏത് പ്രാദേശിക ഭാഷയിലും നമുക്ക് ഈ ബുക്ക് പബ്ലിഷ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ഓൺലൈൻ, ഇത് പ്രധാനമായിട്ടും വർക്ക് ചെയ്യുന്നത് ഈ ടെക്നോളജിയുടെ ഒരു സപ്പോർട്ട് കൂടിയാണ്. അന്നേരം വളരെ ട്രഡീഷണൽ പബ്ലിഷിങ്ങിനേക്കാളും വളരെ മികച്ച രീതിയിൽ തന്നെ ടെക്നോളജി സപ്പോർട്ടോടുകൂടി നിങ്ങൾക്ക് പുസ്തകം പബ്ലിഷ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇ ബുക്ക് വെർഷനും പ്രിൻ്റ് വെർഷനും രണ്ടും ഒരേ രീതിയിൽ തന്നെ പബ്ലിഷ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ഈ പുസ്തകങ്ങൾ ലോകത്തെവിടെ വേണമെങ്കിലും വിൽക്കാൻ വെക്കാം. അതായത് 5 പൈസ ചിലവില്ലാതെ ഏത് രാജ്യത്ത് വേണമെങ്കിലും ആൾക്കാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിൽ വിൽക്കാൻ വെക്കാൻ. ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ ആമസോൺ വഴിയാണ് പബ്ലിഷ് ചെയ്യുന്നതെങ്കിൽ ആമസോണിൻ്റെ പ്രസൻസ് സർവീസ് ഏതൊക്കെ രാജ്യത്തുണ്ടോ ആ രാജ്യങ്ങളിലെല്ലാം തന്നെ നിങ്ങൾ പുസ്തകം പേപ്പർ ബാക്ക് കോപ്പിയും ഇ ബുക്ക് കോപ്പിയും അവൈലബിൾ ആക്കാൻ പറ്റും. ഇപ്പം ജപ്പാനിൽ ഉള്ള ഒരാൾക്ക് നിങ്ങൾ ആമസോൺ കിൻഡിൽ പ്ലാറ്റ്ഫോം വഴി, അല്ലെങ്കിൽ KDP എന്ന് പറയും, അതുവഴി ബുക്ക് പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ പേപ്പർ ബാക്ക് വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ ഇതിൻ്റെ ഒരു കുഴപ്പങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, your audio not coming, sir. Sir, your audio not coming, sir. Himal, sir. Well, sir, your audio not coming, sir. Hello. Well, sir, your audio not coming, sir. Hello. Well, sir. Sir, your audio not coming, sir.
Your audio not coming, sir. Your audio not coming, sir. Hello. No, sir. Is still not clear. Nothing is hearing. Please wait. May audio. Audio okay, no? Okay. Ah, okay. ഇതൊക്കെയാണ് ഒരു കുഴപ്പങ്ങൾ ഇതിൻ്റെ. ഇനി നമുക്ക് ഈ ബുക്ക് പബ്ലിഷിങ്ങിലെ കോപ്പിറൈറ്റിനെ കുറിച്ച് വരാം. അതിൻ്റെ ചില പ്രശ്നങ്ങൾ, ഇതൊരു ഇരുതല മൂർച്ചയുള്ള വാൾ പോലെയാണ് ഈ കോപ്പിറൈറ്റ് എന്ന് പറയുന്നത്. ഒരേ സമയം ഓതറിൻ്റെ അല്ലെങ്കിൽ പബ്ലിഷറുടെ കോപ്പിറൈറ്റ് പ്രൊട്ടക്ട് ചെയ്യുകയും അവരുടെ വാണിജ്യ താല്പര്യം. കേൾക്കാമോ വിമൽ? കേൾക്കാമോ? കേൾക്കാമോ വിമൽ? കേൾക്കാമോ? ഒരു കാര്യം കൂടി. ഓക്കെ, ഇതിന് തൊട്ട് മുമ്പത്തെ സ്ലൈഡിലേക്കും കൂടി ഒന്ന് പോകാം, കാരണം നേരത്തെ പറഞ്ഞതൊന്നും കേട്ടില്ലായിരുന്നു. വാണിജ്യ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും ഓതറിന്റെ റൈറ്റ് സംരക്ഷിക്കുകയും. സാധാരണഗതിയിൽ ഒരു പുസ്തകം ഒരാൾ എഴുതി കഴിഞ്ഞാൽ ആ പുസ്തകം എഴുതുന്ന, ഇപ്പോൾ ഒരു മാധ്യമ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ മറ്റ് പബ്ലിഷറിന് വേണ്ടിയാണ് പുസ്തകം എഴുതുന്നതെങ്കിൽ അതിൻ്റെ കോപ്പിറൈറ്റ് പോകുന്നത് പബ്ലിഷർ. മിക്കവാറും എല്ലാ പ്രസാധകരും ഈ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഓതറിൻ്റെ കയ്യിൽ നിന്ന് ഫുൾ റൈറ്റ് എഴുതി വാങ്ങിക്കും. അതായത് പുസ്തകം പബ്ലിഷ് ചെയ്യുന്നതോടുകൂടി ഓതറിന് ആ ബുക്കിന്മേലുള്ള റൈറ്റ് നഷ്ടപ്പെടുകയാണ്. അതാണ് പ്രധാന ഒരു പ്രശ്നം. അതുപോലെ തന്നെയാണ് ഇ ബുക്കിൻ്റെ കാര്യത്തിലും. ഡിജിറ്റൽ റൈറ്റ്സ് മാനേജ്മെൻറ്റ് ഇ ബുക്കിൻ്റെ കാര്യത്തിലും വളരെ റെസ്ട്രിക്ഷൻ ഉണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ആമസോണ് അവരുടെ പുസ്തകങ്ങൾ കിൻഡിൽ റീഡർ വഴി മാത്രം വായിക്കാൻ പറ്റൂ, അതുപോലെ അവരുടെ മൊബൈൽ ആപ്പ് വഴി മാത്രമേ വായിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ പി സിയിൽ വായിക്കാനാണെങ്കിലും അവരുടെ ആപ്പ് പ്രത്യേകം ഉപയോഗിക്കണം. നിങ്ങൾക്കത് നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാനോ പ്രിൻ്റ് എടുക്കാനോ ഒന്നും പറ്റുകയില്ല. അതുപോലെ ഈ ഈ ഐ ഇന്ത്യ ഒരുപാട് ഐ പി ആർ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് കൊണ്ട് ഈ വിദേശത്തുള്ള എല്ലാ പുസ്തകങ്ങളിലും ഇന്ത്യയിലെ അതിൻ്റെ പ്രൊട്ടക്ഷൻ വേണം. ഈ ഡിജിറ്റൽ റൈറ്റ്സ് മാനേജ്മെൻ്റ് വേറൊരു ഒരു നല്ല ഉദാഹരണം പറയുകയാണെങ്കിൽ, ഉദാഹരണം യൂട്യൂബിൽ നമ്മളൊരു സിനിമ കാണുന്നു, സിനിമ നമുക്ക് വാങ്ങിച്ച് കാണാം. ഉദാഹരണം നിങ്ങൾ നിങ്ങൾക്ക് പണം കൊടുക്കുക, സിനിമ വാങ്ങിച്ചു കഴിഞ്ഞാൽ കണ്ടാൽ മതി. പക്ഷേ സിനിമ നിങ്ങൾ കാണാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 48 മണിക്കൂറിനുള്ളിൽ സിനിമ കണ്ട് തീർത്തുകൊള്ളണം. അങ്ങനെ തീർത്തില്ലെങ്കിൽ സിനിമ അതിൽ നിന്ന് എക്സ്പയർ ആയി പോകും. അങ്ങനെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഈ കോപ്പിറൈറ്റും അതേപോലെ ഡിജിറ്റൽ റൈറ്റ്സ് മാനേജ്മെൻറ്റും ഒക്കെ തന്നെ ഈ പുസ്തകങ്ങളുടെ വ്യവഹാരത്തിലും കാര്യങ്ങളിലും ഒക്കെ ഇടപെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ പ്രധാന പ്രശ്നം ഇതാണ്, പുസ്തകങ്ങൾ കൂടുതൽ വായനക്കാർ അതൊക്കെയാണ് ഈ ട്രഡീഷണൽ ഒരു പ്രധാന പ്രശ്നം. അവർ കോപ്പിറൈറ്റ് സ്ട്രിക്റ്റ് ആക്കുന്നു, അതോടൊപ്പം തന്നെ ഓതറിന് അതിൻ്റെ അവരുടെ ഒരു പങ്കാളാകുന്നു, വായനക്കാർ പുസ്തകം അതേപോലെ. അതേപോലെ കോപ്പി ലെഫ്റ്റ്, അതായത് കോപ്പിറൈറ്റിന് എഗെയിൻസ്റ്റ് ആണ് കോപ്പി ലെഫ്റ്റ്. ഇതൊരു ഉദാഹരണത്തിലൂടെ നമുക്ക് പറയാം. ഗാന്ധിജിയുടെ ഇന്ത്യൻ ഹോം റൂൾ അല്ലെങ്കിൽ ഹിന്ദു സ്വരാജ് എന്ന പുസ്തകം 1909 പബ്ലിഷ് ചെയ്തു. അദ്ദേഹം ആദ്യം അത് ഗുജറാത്തി ഭാഷയിലാണ് എഴുതിയത്. അദ്ദേഹം ഇംഗ്ലണ്ടിൽ നിന്ന് ഇന്ത്യയിലേക്ക് കപ്പൽ മാർഗം സഞ്ചരിക്കുന്നതിനിടെ 10-15 ദിവസം കൊണ്ട് എഴുതി തീർത്ത ബുക്കാണ്. ആദ്യം ഗുജറാത്തി ഭാഷയിൽ എഴുതി, അത് അദ്ദേഹം തന്നെ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തു, അല്ലെങ്കിൽ പരിഭാഷ നടത്തി. ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ സ്ക്രീനിൽ കാണാൻ പറ്റും, അതിനൊരു കോപ്പിറൈറ്റ്
ഇതില്ല പെർമിഷൻ കൊടുത്തിട്ടില്ല പകരം നോ റൈറ്റ് റിസർവ്ഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത് അതിനർത്ഥം ആർക്ക് വേണമെങ്കിൽ ഈ പുസ്തകം വായിക്കുകയോ പരിഭാഷ നടത്തുകയോ പ്രസിദ്ധീകരിക്കുകയോ ഒക്കെ ചെയ്യാം അങ്ങനെ നോ റൈറ്റ്സ് റിസർവ്ഡ് അല്ലെങ്കിൽ കോപ്പി ലെഫ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ പബ്ലിഷ് ചെയ്ത പുസ്തകം ഹിന്ദു സ്വരാജ് എന്ന ഗാന്ധിജിയുടെ പുസ്തകമാണ് അതുകൊണ്ട് തന്നെ ഈ പുസ്തകം ഒരുപാട് ഭാഷകളിൽ പ്രാദേശിക ഭാഷകളിലേക്ക് പരിഭാഷ ചെയ്യപ്പെടുകയുണ്ടായി Hello, any problem? Any problem arise? കണക്ഷൻ ഒന്നും എനിക്ക് അത് പിന്നെ സ്ക്രീൻ കാണുന്നില്ല അല്ലേ സ്ക്രീൻ ഷെയർ ലോസ്റ്റ് ആയി അവിടെ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ട് പക്ഷെ സ്ക്രീൻ മാത്രമേ ഇല്ലാത്തുള്ളൂ Hello, any problem? Please reply someone. What is Vimal sir? Screen is lost. Screen is left. What is Vimal sir? Not seen him in participant list. What is Vimal sir? Anyone from organizer? From who is the organizer? He's okay, still down there, Vimal. Wait, Vimal sir, I will send you presenter role. He is on the camera now. Okay, I make presenter. Vimal, camera face, okay. Coming. Okay. Your screen now sharing. Sir, your audio not coming, I think. You want sir audible for to all? No. Sir, audio not coming.
called who? Your audio not coming. Call me. Now okay? Okay, sir. Audio? Okay, now okay. Yes, sir. Audio will. Your audio will now. Continue, sir. Okay, sir. Continue. Hello. Get off. Continue, okay, sir. Okay. Continue. Okay, okay. Continue. Right there. Ipa kelkam. Audio kekkao? Audio kelkam. Audio kelkam. കൂടുതൽ ഇമ്പ്രൂവ് സജഷൻസ് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ ഈ റെക്കമെൻഡേഷൻസ് ഒക്കെ തന്നെ റീഡേഴ്സിൽ നിന്ന് കിട്ടാൻ സാധ്യത കൂടുതലുണ്ട്. അവർക്ക് ആ ബുക്ക് ഒന്നുകൂടെ ഇമ്പ്രൂവ് ചെയ്ത് നെക്സ്റ്റ് എഡിഷനൊക്കെ പെട്ടെന്ന് ഇറക്കാൻ പറ്റും. ഇതിനെ സാധ്യമാക്കുന്നത് പ്രധാനമായിട്ടും ഈ കോപ്പി ലെഫ്റ്റ് ലൈസൻസുകളാണ്. കോപ്പി ലെഫ്റ്റ് ലൈസൻസുകൾ ആദ്യമായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയത് ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷനാണ്, സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനമാണ്. അവർ പ്രധാനമായിട്ടും സോഫ്റ്റ്വെയർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് ഗ്നു ജനറൽ പബ്ലിക് ലൈസൻസ് ഒരു ലൈസൻസ് ഇറക്കിയിരുന്നു. അതിൻ്റെ പ്രധാന പ്രത്യേകത ആർക്ക് വേണമെങ്കിലും ഷെയർ ചെയ്യാം, മാറ്റങ്ങൾ വരുത്താം തുടങ്ങിയ വേണം അതിൻ്റെ പ്രധാന ഫൗണ്ടേഷൻ. അത് അതിനെ ചുവട് പിടിച്ചാണ് കോപ്പി ലെഫ്റ്റ് ലൈസൻസുകൾ കൂടുതൽ ഉണ്ടായി തുടങ്ങിയത്. അത് പ്രധാനമായിട്ട് ബുക്കുകൾക്ക്, കലാ സാഹിത്യ സൃഷ്ടികൾക്കൊക്കെ തന്നെ അവരെ ഉന്നം വെച്ചുകൊണ്ടാണ് ഈ കോപ്പി ലെഫ്റ്റ് ലൈസൻസുകൾ ഇറങ്ങിയത്. അതിനകത്ത് പ്രമുഖമായ ഒരു ലൈസൻസിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. അതിൽ ഈ കലാ സാഹിത്യ സൃഷ്ടികൾക്ക് കൊടുക്കാൻ ഏറ്റവും അനുയോജ്യമായ ലൈസൻസാണ് ക്രിയേറ്റീവ് കോമൺസ് ലൈസൻസ്. ഇത് ബുക്ക്, മൂവീസ്, പ്ലേസ്, അതുപോലെ മ്യൂസിക്, എന്ത് ഫോട്ടോഗ്രാഫി, ഇതൊക്കെ നമുക്ക് ഈ ലൈസൻസ് ഉപയോഗിച്ച് ചെയ്യാം. ഇത് 2002 ലോറൻസ് ലെസിഗ് എന്നൊരു നിയമജ്ഞനാണ് ഈ ലൈസൻസ് ഡെവലപ്പ് ചെയ്തത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഈ ബുക്കിൻ്റെ വേഴ്സ് ഓഫ് പേജിൽ ഉദാഹരണം ഈ ബുക്ക് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആക്സസ് എന്ന ബുക്കാണ്. ഇത് പീറ്റർ സുബർ ആണ് ഇതിൻ്റെ ഓതർ, MIT ആണ് പ്രസിദ്ധീകരിച്ചത്. ഇതിൻ്റെ കോപ്പിറൈറ്റ് വേഴ്സ് ഓഫ് പേജിലാണ് സാധാരണ ബുക്കിൻ്റെ കോപ്പിറൈറ്റ് വിവരങ്ങൾ കൊടുക്കുക. അവിടെ നിങ്ങൾക്ക് ഈ ബുക്ക് ക്രിയേറ്റീവ് കോമൺസ് ലൈസൻസിലാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നതെന്ന് അറിയാൻ പറ്റും. അതിൻ്റെ സൂചന കൊടുത്തിട്ടുണ്ട്. അന്നേരം ഇതിനകത്ത് പ്രധാനമായിട്ട് 3 കണ്ടീഷൻസ് ആണ് ഈ ക്രിയേറ്റീവ് കോമൺസ് ലൈസൻസിലുള്ളത്. ഒന്ന് ആട്രിബ്യൂഷൻ, അതിനർത്ഥം ഇതാണ്, നിങ്ങൾ ഈ ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ പുസ്തകം ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് പ്രസിദ്ധീകരിക്കാനോ അല്ലെങ്കിൽ മറ്റ് പ്രിൻ്റ് എടുക്കാനോ ഷെയർ ചെയ്യാനൊക്കെ ഉപയോഗിക്കുമ്പോൾ ഓദറിൻ്റെ പേര് തീർച്ചയായിട്ടും സൂചിപ്പിച്ചിരിക്കണം. അതായത് ഓദറിൻ്റെ പേര് മായ്ച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പാടില്ല. അതുപോലെ ഷെയർ ലൈക്ക്, ഇത് മോഡിഫിക്കേഷനൊക്കെ വരുത്തി പ്രിൻ്റ് എടുക്കുന്നു അല്ലെങ്കിൽ വേറൊരു ബുക്കായിട്ട് അച്ചടിക്കാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ മാറ്റം വരുത്താതെ വേണം അത് ചെയ്യാൻ. അതാണ് ഷെയർ ലൈക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. അതേപോലെ നോൺ കൊമേഴ്സ്യൽ എന്നൊരു കണ്ടീഷൻ വെക്കാം. അതിനർത്ഥം ഈ ബുക്ക് വിറ്റ് പൈസ ഈടാക്കാം, അല്ല വിൽക്കാൻ പാടില്ല, അല്ലെങ്കിൽ വാണിജ്യ കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാൻ പാടില്ല, പൈസ പണം വാങ്ങിച്ചിട്ട് വിൽക്കാൻ പാടില്ല. അതേപോലെ നോ ഡെറിവേറ്റീവ്സ്, ഇതിൽ മാറ്റം വരുത്തി ഉപയോഗിക്കാൻ പാടില്ല. അപ്പം മ്യൂസിക്കൊക്കെ ആണെങ്കിൽ അതിനകത്ത് മിക്സ് ചെയ്ത് വേറെ മാറ്റം, അങ്ങനെ മാറ്റാൻ പാടില്ല. അന്നേരം ഓദറിനെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ കണ്ടീഷൻസ് മാച്ച് ചെയ്തിട്ടുള്ള ലൈസൻസ് ഉണ്ടാക്കാം. അന്നേരം നമുക്ക് ഈ ക്രിയേറ്റീവ് കോമൺസിൻ്റെ വെബ്സൈറ്റിൽ ഈ ഇങ്ങനെ ലൈസൻസുകൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കാനുള്ള ഓപ്ഷനുണ്ട്, അതൊന്ന് നോക്കാം. അങ്ങനെ നോക്കുമ്പം എങ്ങനെയാണ് നിങ്ങൾ പ്രസിദ്ധീകരിക്കാൻ പോകുന്ന ബുക്കിൻ്റെ ലൈസൻസ് അല്ലെങ്കിൽ കോപ്പിറൈറ്റ് ക്രിയേറ്റീവ് കോമൺസ് ലൈസൻസിൻ്റെ കീഴിൽ ചെയ്യുന്നത് ഒന്ന് നോക്കാം. അതിൻ്റെ വെബ്സൈറ്റ്
ക്രിയേറ്റീവ് കോമൺസിൻ്റെ വെബ്സൈറ്റിലെ ക്രിയേറ്റീവ് കോമൺസ് ഡോട്ട് ഒ ആർ ജി സ്ലാഷ് ഇട്ട് ചൂസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കണ്ടീഷൻ പല കണ്ടീഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ബുക്കിന് ഉചിതമായിട്ടുള്ള ഒരു ലൈസൻസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഉദാഹരണം പറഞ്ഞാൽ ചോദിക്കുന്നത് അലോ അഡാപ്റ്റേഷൻസ് ഓഫ് യുവർ വർക്ക് ടു ബി ഷെയർഡ്, അതായത് ഈ ബുക്കിൽ മാറ്റം വരുത്തി ഷെയർ ചെയ്യാൻ നിങ്ങൾ അനുവദിക്കുമോ, അനുവദിക്കുമെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ. പിന്നെ ഒരു കണ്ടീഷൻ ഉള്ളത് ഇത് ഇതേപടി നിങ്ങൾ മാറ്റങ്ങൾ ഇതേപടി പകർത്തി ഷെയർ അനുവദിക്കാം, അങ്ങനെയാണ്. അന്നേരം നമ്മൾ നോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ കൊടുക്കുക. അതേപോലെ അടുത്ത കണ്ടീഷൻ ഇതാണ് കൊമേഴ്സ്യൽ ഓഫ് യുവർ വർക്ക്, അത് നോ എന്ന് കൊടുക്കുന്നു. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ആ ലൈസൻസിൻ്റെ അതിനകത്ത് ഇങ്ങനെയാണ് ആ ലൈസൻസിൻ്റെ പേര് പറയുക. ആട്രിബ്യൂഷൻ, അതായത് നിങ്ങളിത് എവിടെ ഉപയോഗിച്ചാലും ഈ ഓതറിൻ്റെ പേര് സൂചിപ്പിക്കണം. ഇത് വാണിജ്യ താല്പര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല, അച്ചടിച്ച് വിൽക്കാൻ പാടില്ല. അതുപോലെ നോ ഡെറിവേറ്റീവ്സ്, ഇതിൽ നിന്ന് മാറ്റങ്ങൾ വരുത്തി പുതിയൊരു സൃഷ്ടി ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഈ ലൈസൻസ് ഉണ്ടാകുക, അതിൻ്റെ ഒരു ലോഗോയും ക്രിയേറ്റ് ചെയ്ത് കിട്ടും. ഈ മനുഷ്യൻ്റെ പടം കാണുന്നത് ആട്രിബ്യൂഷൻ കൊടുക്കണം, കൊമേഴ്സ്യൽ അടുത്ത ഡോളറിൻ്റെ ആ വെട്ട് കാണുന്നത് നോൺ കൊമേഴ്സ്യൽ യൂസിന് ഉപയോഗിക്കാൻ പാടില്ല. അതേപോലെ നോ ഡെറിവേറ്റീവ്സ്, ഇതേപടി തന്നെ ഉപയോഗിക്കണം. ഇനി അടുത്ത കൊടുത്ത് നോക്കാം, നോക്കിക്കേ. ഇങ്ങനെ കൊടുക്കുമ്പോൾ ആട്രിബ്യൂഷൻ മാത്രം കൊടുത്താൽ മതി, ഓതറിൻ്റെ പേര് സൂചിപ്പിച്ചാൽ മാത്രം മതി, ബാക്കി എല്ലാ കാര്യങ്ങളും അനുവദനീയമാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അന്നേരം നമ്മൾ ലൈസൻസ് ബിൽഡ് ചെയ്തതിന് ശേഷം ഈ ക്രിയേറ്റീവ് കോമൺസ് ആട്രിബ്യൂഷൻ നോ ഡെറിവേറ്റീവ്സ് എന്ന ലൈസൻസ് ആണ് ഉപയോഗിക്കുന്നതെന്ന് ബുക്കിൻ്റെ വേർഡ്സ് ഓഫ് പേജ് സൂചിപ്പിക്കാം. അതേപോലെ ഈ ലോഗോയും കാണിക്കും, കണ്ടീഷൻസൊക്കെ ഇതിൻ്റെ താഴോട്ടുണ്ടാവും. അവിടെ ഇതിന് ഉപയോഗിക്കേണ്ട രീതി നമുക്ക് അവർക്ക് ഈ ഡോക്യുമെൻ്റ് ഉപയോഗിക്കേണ്ട ആൾക്കാർക്ക് ബുക്കിനോടൊപ്പം തന്നെ ചേർത്ത് കൊടുക്കാൻ പറ്റും. അന്നേരം ഇവിടെ പറയുന്നതാണ് യു ആർ ഫ്രീ ടു ഷെയർ, ഷെയർ ചെയ്യാൻ അനുവദിക്കുന്നു അണ്ടർ ദ ഫോളോവിങ് ടേംസ്. ഒന്ന് ആട്രിബ്യൂഷൻ കൊടുക്കണം, ഡെറിവേറ്റീവ്സ് ഉണ്ടാക്കാൻ പാടില്ല, ഇതൊക്കെയാണ് അതിൻ്റെ കണ്ടീഷൻസ്. ചെയ്തതിന് ശേഷം നിങ്ങളുടെ ബുക്കിൻ്റെ വേർഡ്സ് ഓഫ് പേജിൽ കൊടുക്കുക. സാധാരണഗതിയിൽ ഇവിടെ കോപ്പിറൈറ്റ് വിത്ത് ഇന്ന ആൾക്ക് അത് MITക്കാണ്. അതേപോലെ തന്നെ എൻ്റെ താഴെ ക്രിയേറ്റീവ് കോമൺസ് ലൈസൻസ് കൂടെ കൊടുക്കുക. ഇത് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇതൊരു കോപ്പി ലെഫ്റ്റ് ലൈസൻസ് ആണ് അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ പറ്റുന്ന ലൈസൻസ് ആണെന്നുള്ളത് മനസ്സിലാകും. ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം എന്ന് വെച്ചുകൊണ്ട് ഇതൊരു ഓതറിന് സമ്പൂർണ്ണമായ അധികാരമുണ്ട്, പക്ഷേ അദ്ദേഹം അത് ഉപാധികളോടുകൂടി സ്വതന്ത്രമായിട്ട് ഉപയോഗിക്കാൻ ഈ ഡോക്യുമെൻറ്റിനെ അനുവദിച്ചിരിക്കുന്നു. ഇനി നമ്മൾ അടുത്തത് ഒരു പുസ്തകം സെൽഫ് പബ്ലിഷ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് എങ്ങനെയാണ് അതിൻ്റെ മാനുസ്ക്രിപ്റ്റ് അതിൻ്റെ കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കേണ്ടത് എങ്ങനെയാണെന്നാണ് നോക്കേണ്ടത്. ഇതിന് നിങ്ങൾക്ക് നിങ്ങൾ നിലവിൽ ഉപയോഗിക്കുന്ന ഒരു വേർഡ് പ്രൊസസ്സർ ഉപയോഗിക്കാം. അത് നിങ്ങൾക്ക് ഏറ്റവും ഉപയോഗിച്ച് ശീലമുള്ളതും പരിചയമുള്ളതും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു വഴക്കമുള്ളതുമായൊരു ഇത് ഉപയോഗിക്കാം. ഒന്നെങ്കിൽ MS Word ഉപയോഗിക്കാം, അതില്ലാത്തവർക്ക് LibreOffice ഉപയോഗിക്കാം. ഇത് അത് സാധാരണ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കേണ്ടതാണ്. ഇത് രണ്ടും അല്ലാതെ ഇപ്പോൾ ഈ വേർഡ് പ്രൊസസ്സറുകളെല്ലാം തന്നെ ക്ലൗഡിൽ അവൈലബിൾ ആണ്. അങ്ങനെ ക്ലൗഡിൽ MS Office ലഭ്യമാണ്, അതുപോലെ ഗൂഗിൾ ഡ്രൈവും ലഭ്യമാണ്. ഗൂഗിളിൻ്റെ ഒരു ക്ലൗഡ് സ്റ്റോറേജ് സർവീസാണ് ഗൂഗിൾ ഡ്രൈവ്. അതിനോടൊപ്പം തന്നെ ഗൂഗിൾ ഡോക്ക് എന്നൊരു സർവീസ് ഉണ്ട്, അതുവഴി നമുക്ക് ഈ ഒരു വേർഡ് പ്രൊസസ്സർ ലഭ്യമാണ്. അത് നമുക്ക് ഈ പുസ്തകം അതിൻ്റെ മാനുസ്ക്രിപ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി ഉപയോഗിക്കാം. നമുക്കന്നേരം അത് എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം. ഈ ഗൂഗിൾ ഡ്രൈവ് ഉപയോഗിക്കുന്നതിൻ്റെ പ്രധാന ഗുണം നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നത് അന്നേരം സേവ് ആയി പോകും. ഇത് ക്ലൗഡിലായിരിക്കും സൂക്ഷിക്കുക. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഒരു പക്ഷേ ഫയലായിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും തകരാറ് വന്നാൽ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് നെറ്റൊക്കെ എല്ലായിടത്തും പോപ്പുലറാണ്. അങ്ങനെ ഒരു അവസ്ഥയിൽ ഗൂഗിൾ ഡ്രൈവ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും സേഫ്. ഏതായാലും നമുക്ക് ഒരു ബുക്ക് ഈ ഗൂഗിൾ ഡ്രൈവ് ഉപയോഗിച്ച്
എങ്ങനെ തയ്യാറാക്കുന്നുള്ള ഒരു ഹാൻഡ് സോണും കൂടെ, അല്ലെങ്കിൽ ഇത് എങ്ങനെ ഡെമോ ഞാൻ കാണിച്ചു തരാം. ഗൂഗിൾ അക്കൗണ്ട് ഉള്ള ആർക്കും തന്നെ ഒരു ഈ ഗൂഗിൾ ഡ്രൈവ് യൂസ് ചെയ്യാം. നിങ്ങൾ ഗൂഗിളിൽ ലോഗിൻ ചെയ്തിട്ട് ഇതിൻ്റെ ഒരു വശത്തുള്ള ഈ കുത്തുകളി ഞെക്കിക്കഴിഞ്ഞാൽ ഗൂഗിൾ ഡ്രൈവ് എന്ന ഓപ്ഷൻ കാണാം. അവത്തെ പ്രസ് ചെയ്താൽ ഗൂഗിൾ ഡ്രൈവ് തുറന്നു വരും. ഗൂഗിളിൽ നിന്നുകൊണ്ട് ഈ വലതുവശത്തുള്ള ഗൂഗിൾ ആപ്സിൻ്റെ ആ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ഡ്രൈവ് കാണാൻ പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് ഒരു പുതിയ ഡോക്യുമെൻ്റ് ഫയൽ തുറക്കാൻ ടെംപ്ലേറ്റ് അല്ലെങ്കിൽ ബ്ലാങ്ക് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് തുറക്കാം. അങ്ങനെ ബ്ലാങ്ക് ടെംപ്ലേറ്റ് തുറന്നു കഴിഞ്ഞാൽ ഒരു പുതിയൊരു ബ്ലാങ്ക് ഫയൽ തുറന്നു വരും. വീടിലൊക്കെ ചെയ്യുന്ന പോലെ ഒരു ഫയൽ തുറന്നു വരുന്നു. ഇവിടെ ഞാനൊരു ബുക്കിൻ്റെ ഏകദേശം മാറ്റർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് ചെയ്ത് നോക്കാം. പിന്നീട് ഈ കാണുന്നതൊക്കെ തന്നെ സാധാരണ വേർഡ് പ്രോസസ്സറിൽ കാണുന്ന രീതിയിലുള്ള ഫോർമാറ്റും കാര്യങ്ങളൊക്കെയാണ്, ടൂൾസും ഒക്കെയാണ് ഉള്ളത്. പിന്നെ നിങ്ങളുടെ ഈ ഡോക്യുമെൻ്റിൻ്റെ സൈസും മറ്റ് കാര്യങ്ങളുമൊക്കെ നിർണ്ണയിക്കുന്നത് പേജ് സെറ്റപ്പ് എന്നുള്ള ഓപ്ഷനാണ്. ഉദാഹരണം, നിങ്ങൾ ഒരു A4 സൈസിലാണ് ബുക്ക് എഴുതുന്നതെങ്കിൽ ആദ്യം അത് ഏത് പേജ് സൈസാണെന്നുള്ളത് സെലക്ട് ചെയ്യണം, A4. അതേപോലെ ഇതിൻ്റെ മാർജിൻസ്, സാധാരണ നമ്മളൊരു ബുക്ക് പ്രിൻ്റ് ചെയ്യാനൊക്കെ ആണെങ്കിൽ 1 inch മാർജിൻ്റെ ആവശ്യമില്ല, 0.79 ഇതാണ് സാധാരണ പബ്ലിഷേഴ്സ് ചൂസ് ചെയ്യുന്ന മാർജിൻസ്. A4 സൈസ് സെലക്ട് ചെയ്തു. ടോപ്പ് മാർജിന്, ബോട്ടം മാർജിന്, ലെഫ്റ്റ് മാർജിന്, റൈറ്റ് മാർജിനൊക്കെ 0.779 കൊടുത്തു. അതായത് കുറച്ച് ചെറുതായിരിക്കും മാർജിൻ. പ്രിൻ്റ് ചെയ്യുന്നത് ധാരാളം മതി. എന്നിട്ട് ഓക്കെ എന്ന് കൊടുക്കുന്നു. നിങ്ങൾക്ക് ഈ മാറ്റർ തയ്യാറാക്കാം. നേരത്തെ ടൈപ്പ് ചെയ്ത് വെച്ചതാണ്. വളരെ നോർമൽ ടെക്സ്റ്റ് ആയിട്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിന് കൃത്യമായിട്ടുള്ള ഹെഡിങ് സ്റ്റൈൽ കൊടുക്കണം. അതായത് നമ്മൾ പുസ്തകം തയ്യാറാക്കുമ്പോൾ അതിൻ്റെ തലക്കെട്ടിൻ്റെതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ടൈറ്റിൽ ഹെഡിങ് 1, 2, 3 അങ്ങനെ ഈ പുസ്തകത്തിൻ്റെ ഭാഗങ്ങളെ, ഉള്ളടക്കത്തിനെ നമ്മൾ തിരിക്കണം. ഉദാഹരണം പറഞ്ഞാൽ യൂണിറ്റ് 1 എന്നുള്ളത് ഹെഡിങ് 1 എന്നാക്കി കൊടുക്കാം. അതുപോലെ ഗ്ലോബൽ വാർമിംഗ് അത് ഹെഡിങ് 1 എന്നറിയ, ഇത് വലിയ ഹെഡിങ് ആണെന്ന് മനസ്സിലായി. അതിനുശേഷം അടുത്ത സബ് ഹെഡിങ്ങിലേക്ക് വരുമ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷൻ ഇത് ഹെഡിങ് 2. ഇതിൻ്റെ ആ ഉപവിഭാഗങ്ങളെ നമ്മൾ ഇങ്ങനെ തിരിക്കുന്നത് ഈ ഹെഡിങ് സ്റ്റൈലുകൾ ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ സാധാരണ ശ്രദ്ധിക്കാറില്ല, നമ്മളിത് സാധാരണ ബോൾഡ് ആക്കി വിടുകയാണ് പതിവ്. ചെയ്യുമ്പോൾ ഇത് വളരെ ആവശ്യമാണ്. ഇതിൻ്റെ ഉപയോഗം ഇതിൻ്റെ തലക്കെട്ടുകളെ കൃത്യമായിട്ട് ഈ വേർഡ് പ്രോസസ്സറുകൾക്ക് തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കാനാണ് ഹെഡിങ് സ്റ്റൈൽ കൊടുക്കുന്നത്. അതേ സ്പീഡിൽ എല്ലാത്തിനും ഹെഡിങ് സ്റ്റൈൽ കൊടുക്കുന്നു. ഇത് അതിൻ്റെ അടുത്ത ഹെഡിങ് ആയിട്ട് വരുന്നത് കൊണ്ട് നമ്മളിതിനെ ഹെഡിങ് 3 എന്ന് കൊടുത്തു. ഇതും ഹെഡിങ് 3 ആണ്. അങ്ങനെ സമാനമായിട്ട് വരുന്ന ഹെഡിങ്ങുകളെല്ലാം ഒരേ ഹെഡിങ് സ്റ്റൈൽ കൊടുക്കുക. അടുത്തത് ഹെഡിങ് 2. ഈ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വേർഡിലും ലിബർ ഓഫീസിലും ഒക്കെ ചെയ്യാൻ പറ്റും. ഹെഡിങ്ങുകൾ കൊടുക്കുന്നത് അതിൻ്റെ ഒരു ടൂൾ ബാർ അതിൻ്റെ വലതുവശത്ത് ഒക്കെ മുകളിലുണ്ടാവും, അത് കൊടുത്ത് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഫുട് നോട്ടുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു ഫുട് നോട്ടിൻ്റെ എടുത്തിട്ടുണ്ട്. പിന്നെ ഹെഡിങ് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് വലത് വശത്ത് ഇടതുവശത്ത് ഔട്ട്ലൈനായിട്ട് ഈ പേജുകളുടെ ഒരു ഘടന നമുക്ക് കിട്ടും. ഈ കാണുന്ന ഔട്ട്ലൈനെ കാണാൻ പറ്റും. അത് നമ്മളിങ്ങനെ ഹെഡിങ് സ്റ്റൈലുകൾ കൊടുക്കുന്നതുകൊണ്ടാണ് വലതുവശത്ത് ഇത് വരുന്നത്. ബ്രൗസ് ചെയ്യാൻ എളുപ്പമാണ്. ഹെഡിങ്ങിൽ ക്ലിക്ക് ചെയ്താൽ അങ്ങോട്ട് പോകും. ഇവിടെ നിങ്ങൾക്കൊരു എവിടെയെങ്കിലും ഒരു ഫുട്നോട്ട്
കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കുക. ഇൻസെർട്ട്, ഹെഡേഴ്സ് ആൻഡ് ഫുട്ടേഴ്സ്, സോറി ഫുട്ട് നോട്ട്, ഫുട്ട് നോട്ട് കൊടുക്കുക. ഇങ്ങനെ വേർഡ് പ്രോസസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാം. അന്നേരം അതിൻ്റെ ബോഡി ഒക്കെ തയ്യാറാക്കി, അതിൻ്റെ ഔട്ട്ലൈൻ വന്നു, നമ്മൾ ഹെഡിങ് സ്റ്റൈലുകൾ കൊടുത്തു. ഇനിയും നമുക്ക് ഇതിൻ്റെ ഒരു ടൈറ്റിൽ കൊടുക്കാം. ടൈറ്റിൽ കൊടുക്കുമ്പോൾ ആദ്യത്തെ പേജിൽ ടൈറ്റിൽ നിന്ന് തന്നെ കൊടുക്കണം, പേര് കൊടുക്കാം. ഇനി നിങ്ങൾക്കിവിടെ ഒരു പിക്ചർ കൊടുക്കണം. പിക്ചർ കൊടുക്കണമെങ്കിൽ നേരത്തെ ഒരു സേവ് ചെയ്ത പിക്ചർ, ഇൻസെർട്ട് ഇമേജ് എന്നുള്ളത് കൊടുക്കാം. അതുപോലെ നമ്മൾ പിക്ചർ കൊടുക്കുമ്പോൾ നിങ്ങളുടെ പുസ്തകം പ്രിൻ്റ് ചെയ്യാനുള്ളതാണെങ്കിൽ പുസ്തകത്തിൻ്റെ റെസല്യൂഷനിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. കുറച്ചുകൂടെ നന്നായിട്ട് കവർ ചെയ്യാം, ഞാനൊരു പെട്ടെന്ന് ഇട്ടെന്നേ ഉള്ളൂ. ഇങ്ങനെ കവർ ക്രിയേറ്റ് ചെയ്തു. ഇനി അടുത്തത് ബുക്കിൻ്റെ വേർഡ്സ് ഓഫ് പേജ് ആണ്. ടൈറ്റിൽ ഇത് നമ്മൾ ISBN ഒക്കെ അപേക്ഷിക്കാൻ വേണ്ടി കൊടുക്കുമ്പോൾ വളരെ ആവശ്യമാണ്. കോപ്പിറൈറ്റ് ആർക്കാണെന്നുള്ളത് ഒക്കെ കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ കോപ്പിറൈറ്റ് മറ്റ് ഇൻഫർമേഷൻ ക്രിയേറ്റീവ് കോമൺസ് ആണെന്നുള്ളത് സൂചിപ്പിക്കുക. ആരാണ് പബ്ലിഷർ? പിന്നെ ഇതേപോലെ നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതിൻ്റെ പേജ് ആണ്. നമ്മൾ ചില ഒരു പേജിൽ നിന്ന് മറ്റൊരു പേജിലൂടെ ചിലപ്പോൾ ഓവർലാപ്പ് ചെയ്ത് കയറിപ്പോകും. അങ്ങനെ ഇവിടെ കയറിയിട്ടുണ്ട്. അത് മാറ്റാൻ ഇവിടെ കഴ്സർ വെച്ചിട്ട് ഇൻസെർട്ട് ബ്രേക്ക്, പേജ് ബ്രേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പേജിലേക്ക് വന്നോളൂ. ഇങ്ങനെ വേർഡ്സ് ഓഫ് പേജ് തയ്യാറാക്കി, കവർ തയ്യാറാക്കി ഇത്രയും കൊടുത്തതിന് ശേഷം ഈ മാനസ്ക്രിപ്റ്റ് മറ്റൊരാൾ വായിക്കണം. ഇത് പ്രൂഫ് റീഡിങ്ങിന് അല്ലെങ്കിൽ റിവ്യൂ ചെയ്യാൻ വേണ്ടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനുമ്പോൾ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇനി നിങ്ങൾക്ക് ടേബിൾ ഓഫ് കണ്ടൻസ് ക്രിയേറ്റ് ചെയ്യണം. അതിനൊരു പേജ് ബ്രേക്ക് കൊടുക്കുക, ഇവിടെ കഴ്സർ വെക്കുക. കഴ്സർ വെച്ചതിന് ശേഷം ഇൻസെർട്ട് ടേബിൾ ഓഫ് കണ്ടൻസ്, ഇവിടെ ടേബിൾ ഓഫ് കണ്ടൻസ് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം അടുത്ത മറ്റ് പ്രിലിമിനറി പേജ് ഒക്കെ നിങ്ങൾക്ക് തയ്യാറാക്കാം. അക്നോളജ്മെന്റ്, പ്രിഫേസ് ഇതൊക്കെ കൊടുക്കാം. മേളിൽ ടേബിൾ ഓഫ് കണ്ടൻസ് ഒന്ന് എഴുതുക, അതൊക്കെ ചെയ്യാം. ഇനി നമ്മൾ ചെയ്യുന്നത് ഇത് ആൾക്കാർക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി ഒന്നിലധികം പേർക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ ഇമെയിൽ ഐ ഡി കൊടുക്കാം. മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് ഡോക്ക് അവരുടെ ഭാഗത്തുനിന്ന് എഡിറ്റ് ചെയ്ത് മാറ്റങ്ങളൊക്കെ വരുത്താൻ പറ്റും. എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയെന്ന് നമുക്ക് അറിയാനും പറ്റും. അങ്ങനെ കമൻ്റ് ആയിട്ടൊക്കെ ഇടാൻ പറ്റും. ഇതിനുശേഷം നിങ്ങളുടെ മാനസ്ക്രിപ്റ്റ് റെഡി ആയിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് ചെയ്യേണ്ടത്, നിങ്ങളിതൊരു ഫ്രീ ആയിട്ടാണ് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വെളിയിലോട്ട് എടുക്കണം. അതിനുള്ള ഓപ്ഷൻ ഒന്നെങ്കിൽ PDF ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ വേർഡ് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ലിബ്രോ ഓഫീസിൽ തുറക്കുന്ന മാതിരി ODT ഫയലായിട്ട് എടുക്കാം, PDF ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ EPUB ഫോർമാറ്റിൽ നിങ്ങളുടെ ഇ ബുക്ക് റീഡറിൽ വായിക്കാൻ പരുവത്തിലെടുക്കാം.
അല്ലെങ്കിൽ നമുക്കിതൊന്ന് അത് പി ഡി എഫ് ഫോർമാറ്റിൽ എടുക്കാം. ഫയൽ ഡൗൺലോഡായി. പി ഡി എഫ് ഇപ്പം നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫയൽ തുറന്നു നോക്കാം. ബുക്ക് ഇപ്പം പി ഡി എഫ് പേജ് ടേബിൾ ഓഫ് കണ്ടൻസ് ഭംഗിയായിട്ട് അന്നേരം ഒരു പ്രൊഫഷണൽ ലുക്ക് വന്നോളൂ. അതുപോലെ ടേബിൾ ഓഫ് കണ്ടൻസ് ലിങ്ക്ഡ് ആണ്, അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കൺസേൺഡ് പേജിലേക്ക് നമുക്ക് എത്തിച്ചു. ഇപ്പോ ഫോർമാറ്റില് ഞാൻ അതിൽ പോയിട്ട് എന്ന് പറഞ്ഞ ഇപ്പോ റീഡർ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതിൽ തുറന്നു നോക്കാം. ഇങ്ങനെയായിരിക്കും ഈ ഒരു ഇ ബുക്ക് റീഡറിൽ നിങ്ങളുടെ ബുക്ക് വായിക്കുന്ന രീതി. ഇനി അടുത്ത് നോക്കേണ്ടത് നിങ്ങളൊരു പ്രാദേശിക ഭാഷ നിങ്ങളുടെ മാതൃഭാഷയിൽ മലയാളത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഷയിൽ ബുക്ക് എഴുതുന്ന രീതിയാണ്. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഒരു മാ എന്നൊരു ഇത് കാണാം. ഇതിൻ്റെ ഗൂഗിൾ ഇൻപുട്ട് ടൂള് നമ്മൾ എനേബിൾ ചെയ്താൽ മതി. അതിന് ചെയ്യേണ്ടത് നമ്മൾ ഇവിടുന്ന് ഭാഷ സെലക്ട് ചെയ്യാം. ഇവിടുന്ന് എല്ലാ ഭാഷകളും ഉണ്ട്. അതിൽ നിന്ന് നമ്മുടെ പ്രാദേശിക ഭാഷ ഹിന്ദി ആണെങ്കിൽ ഹിന്ദി, മലയാളം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതെഴുതാനുള്ള ബട്ടൺ വരും. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാം. ഇനി നിങ്ങൾക്ക് ഫോണ്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ മലയാളത്തിൻ്റെ യൂണിക്കോഡ് ഫോണ്ടുകൾ ലഭ്യമാണ്, അത് ഇവിടുന്ന് തന്നെ സെലക്ട് ചെയ്യാം. ആഡ് മോർ ഫോണ്ട്സ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ അതാത് സ്ക്രിപ്റ്റുകളുള്ള ഭാഷ എടുക്കാം. ഉദാഹരണം മലയാളം. ഇതിൽ വളരെ കുറച്ച് ഫോണ്ടുകളേ ഉള്ളൂ. മഞ്ചേരി, ചിലങ്ക, ഗായത്രി, ഇതിനകത്ത് ഇത് ഏത് വേണമെങ്കിലും മൂന്നെണ്ണം ആഡ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ആ ഫോണ്ടിൽ എഴുതി പോവാം.
ഇനി നിങ്ങൾ എഴുതിയതിന് ശേഷം വേറെ നല്ല ഫോണ്ടിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇതിനെ ഒ ഡി ടി ഫയലായിട്ട് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ലിബർ ഓഫീസിൽ നിന്ന് മാറ്റാവുന്നതാണ്. ഉദാഹരണം അങ്ങനെ മാറ്റുന്ന ഒരു ഇത് കാണിക്കാം. ഉദാഹരണം ഇത് ഇങ്ങനെ ഗായത്രി ഫോണ്ടിലെ ഗൂഗിൾ ഡോക്സിൽ എഴുതിയതാണ്. പുസ്തകം അച്ചടിക്കാൻ, മലയാളത്തിൽ അച്ചടിക്കാൻ ഏറ്റവും നല്ല ഫോണ്ട് രചനയാണ്. രചനയിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഉബുണ്ടുവിൽ രചന അവൈലബിൾ ആണ്. ടൂൾ ബാറിൽ നിന്ന് ഫോണ്ട് ചേഞ്ച് ചെയ്താൽ മതി രചന. രചന ഫോണ്ട് ഹുസൈൻ സാറാണ് ഡെവലപ്പ് ചെയ്തത്. വളരെ അച്ചടിക്കാൻ പറ്റിയൊരു, ബുക്കുകളുടെ അച്ചടി ജോലികൾക്ക് പറ്റിയൊരു ഫോണ്ടാണ് രചന. അതായത് ആ രചനയിലേക്ക് ഇത് മാറി. ഇങ്ങനെയാണ് നമ്മൾ മാനുസ്ക്രിപ്റ്റ്, അത് നമ്മുടെ പ്രാദേശിക ഭാഷയിലാണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ഗൂഗിൾ ഡോക്കിൽ തയ്യാറാക്കുന്നത്. അത് ഇന്ന സോഫ്റ്റ്വെയർ എന്നില്ല, നിങ്ങൾക്ക് ഏതാണോ സൗകര്യം, ഗൂഗിൾ ഡോക്കിലാണെങ്കിൽ ഗൂഗിൾ ഡോക്ക്, അല്ലെങ്കിൽ ലിബർ ഓഫീസിൽ എവിടെയാണെന്ന് വെച്ചാൽ മാനുസ്ക്രിപ്റ്റ് തയ്യാറാക്കാം. ഈ ലിബർ ഓഫീസിലാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇ പബ് ഇതിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ പി ഡി എഫിലോട്ടൊക്കെ മാറ്റാവുന്നതാണ്. അന്നേരം ഇത്രയും കാര്യങ്ങൾ എനിക്കൊന്ന് മനസ്സിലായെന്ന് തോന്നുന്നു. തനിയെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾ. അന്നേരം അടുത്ത ഇതിലേക്ക് പോകാം നമുക്ക്. ഇനിയും നമ്മൾ മാനുസ്ക്രിപ്റ്റ് തയ്യാറാക്കി. എന്നിട്ട് ഈ ഇത് തയ്യാറാക്കുമ്പോൾ നിങ്ങൾക്ക് ഗ്രാമറൊക്കെ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗ്രാമർലി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം ഗൂഗിൾ ക്രോം ബ്രൗസറിൽ. അത് നമ്മൾ ഇപ്പോൾ കൂടെ തന്നെ ഗ്രാമറൊക്കെ ചെക്ക് ചെയ്ത് തന്നോളൂ. ഇതിന് ഫ്രീ വെർഷൻ ഉണ്ട്, അല്ലെങ്കിൽ പ്രൈസ് വെർഷൻ ഉണ്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഗ്രാമറൊക്കെ ചെക്ക് ചെയ്യും. ഇനി അടുത്ത ഘട്ടം നമ്മൾ ഐ എസ് ബി എൻ അക്വയർ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ പബ്ലിഷ് ചെയ്യാൻ പോകുന്ന ബുക്കിനെ ഐ എസ് ബി എൻ വാങ്ങണം. അത് ഇന്ത്യയിൽ രാജാ റാംമോഹൻ റോയ് ലൈബ്രറി ഫൗണ്ടേഷൻ അല്ല, രാജാമോഹൻ റോയ് ഐ എസ് ബി എൻ ഏജൻസി എന്ന ഒരു ഏജൻസിയാണ് ഇത് കൊടുക്കുന്നത്. ഒരു ഗവൺമെൻറ് ഏജൻസിയാണ്. അവരുടെ സൈറ്റ് ഐ എസ് ബി എൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നാണ്. അതിൽ പോയിട്ട് നമ്മൾ ആദ്യം ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതായത് ഇന്ത്യൻ നാഷണൽസിന് മാത്രമേ ഐ എസ് ബി എൻ കിട്ടത്തുള്ളൂ ഇന്ത്യയിലെ. അതുകൊണ്ട് തന്നെ നമ്മൾ ആധാർ കാർഡ്, പാൻ കാർഡ്, നിങ്ങൾ നമ്മുടെ പാസ്പോർട്ട്, ഇതിൻ്റെ മൂന്ന് സോഫ്റ്റ് കോപ്പി അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഇത് ചോദിക്കും, അത് മാൻഡേറ്ററി ആണ്. ഇത് വെച്ചുകൊണ്ട് നമ്മൾ ആദ്യം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ബുക്കിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ, അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഐ എസ് ബി എൻ നമ്പർ നമുക്ക് വേണ്ടി ജനറേറ്റ് ചെയ്ത് തരും. അതായത് ഐ എസ് ബി എൻ നമുക്ക് നിങ്ങളുടെ ഈ ബുക്ക് മൂന്ന് എഡിഷൻ ആയിട്ട് ഇറക്കുന്നുണ്ടെങ്കിൽ, ഒന്ന് ഇ ബുക്കായിട്ട്, അല്ലെ പേപ്പർ ബാക്ക്, ഹാർഡ് കവർ, ഇതിനു വേണ്ടി സെപ്പറേറ്റ് നമുക്ക് ഐ എസ് ബി എൻ കിട്ടും. ഒരു ബുക്ക് തന്നെ മൂന്ന് രീതിയിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് ഐ എസ് ബി എൻ കിട്ടും. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ബുക്കിൻ്റെ കവർ പേജ്, അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കണം. ഇവിടെ രണ്ട് കവർ പേജുണ്ട്, ഒന്ന് ഇംഗ്ലീഷ് ബുക്കിനും ഒന്ന് മലയാളം ബുക്കിനും. അതൊരു ഇംഗ്ലീഷ് ബുക്കാണ്, ഇംഗ്ലീഷിൽ തന്നെ വലിയ കവർ പേജ് ആദ്യമേ ഡിസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇമേജ് ആയിട്ട് എടുക്കുക. അത് ഇംഗ്ലീഷ് ബുക്കാണ്, ഇംഗ്ലീഷ് ബുക്കായിട്ട്. മലയാളം ബുക്കാണെങ്കിൽ അത് മലയാളത്തിൽ അതിൻ്റെ പേര് കൊടുക്കരുത്, കാര്യം അവർ ഹിന്ദിക്കാർ, അവർക്കത് വായിച്ചാൽ മനസ്സിലാകില്ല. അത് ഈ റോമൻ ലെറ്ററിൽ ഉബുണ്ടു ലിനക്സ് പഠിക്കാം എന്ന ബുക്ക് എന്ന രീതിയിൽ തന്നെ എഴുതി കൊടുക്കണം. അവർക്കത് വായിക്കാനാണ്, നമ്മൾ മലയാളത്തിൽ തന്നെ എഴുതി കൊടുത്താൽ അവർക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അവർ പറയും അതൊന്നുകൂടെ കൊടുക്കാൻ പറയും. ആദ്യം കവർ പേജിൻ്റെ ഒരു ഇമേജ് എടുക്കണം, അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ടൈറ്റിൻ്റെ വേർഡ്സ് ഓഫ് പേജ്, അതായത് കവറിൻ്റെ റിവേഴ്സ് ആയിട്ടുള്ള പേജ്, ഇവിടെ നമ്മൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇവിടെ ടൈറ്റിൽ ഈ ഫോർമാറ്റിൽ തന്നെ ആയിരിക്കണം വാട്സ്ആപ്പ് പേജ് തയ്യാറാക്കേണ്ടത്.
ഒന്ന് ടൈറ്റില് ഓതർ, അതിൻ്റെ കോപ്പി റൈറ്റ് ഇൻഫർമേഷൻ, പബ്ലിഷർ ആരാണെന്നുള്ളത്. നിങ്ങൾ സെൽഫ് പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ പബ്ലിഷർ നിങ്ങൾ തന്നെയാണ്. അന്നേരം നിങ്ങളുടെ പേരും അഡ്രസ്സും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഇത് മാത്രമേ ഉള്ളൂ. ഐ എസ് ബി എൻ പബ്ലിഷ് ചെയ്യുമ്പോൾ അവർ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അത് ടൈറ്റിൽ തന്നെ കൊടുക്കണം, ഓതറിൻ്റെ ഈ ഫോർമാറ്റിൽ വേണം കൊടുക്കാൻ. ഇതൊരു മലയാളം ബുക്കാണെങ്കിൽ നിങ്ങൾ അത് റോമൻ ലെറ്ററിൽ തന്നെ എഴുതി കൊടുക്കണം. മലയാളത്തിൽ എഴുതാൻ പാടില്ല. എന്നിട്ട് ബ്രാക്കറ്റിൽ ഇന്ന ഭാഷ മലയാളത്തിലാണെന്നുള്ളത് കൊടുക്കണം. പിന്നെ പേരും മറ്റു കാര്യങ്ങളും, കോപ്പിറൈറ്റ് ആർക്കാണ്, പബ്ലിഷർ ആരാണെന്നുള്ളത് കൊടുക്കുക. സെൽഫ് പബ്ലിഷിംഗ് ആയിട്ട് പബ്ലിഷറുടെ പേര് കൊടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ ആ സൈറ്റിലോട്ടൊന്ന് പോയി നോക്കാം. ഇവിടെ ഞാൻ മൂന്ന് ബുക്കിന് അപേക്ഷിച്ചിരുന്നു. അന്നേരം ഇന്നലെ ഇതിപ്പോൾ അലോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഡാഷ് ബോർഡാണിത്. സാധാരണഗതിയിൽ നിങ്ങൾ ഒരു അപേക്ഷ ആദ്യം നമ്മുടെ അക്കൗണ്ട് ജനറേറ്റ് ആയതിന് ശേഷം ഏത് ബുക്കാണ് നിങ്ങൾ ഐ എസ് ബി എൻ അപേക്ഷിക്കാൻ പോകുന്നത് അതിൻ്റെ വിവരങ്ങളെല്ലാം നമ്മൾ ഫ്രഷ് ആയിട്ട് കൊടുക്കണം. അതിൻ്റെ ഓതർ, ടൈറ്റില്, ആര്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ ബുക്കിനുള്ള ഐ എസ് ബി എം വേണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കണം. പിന്നീട് നിങ്ങളൊരു നിങ്ങളൊരു സെമിനാറൊക്കെ നടത്തുകയാണെങ്കിൽ അതിൻ്റെ ബുക്കാണ് ഇറക്കുന്നതെങ്കിൽ അത് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരിലാണ് അപേക്ഷിക്കേണ്ടത്. അത് പ്രിൻസിപ്പലിൻ്റെയൊക്കെ ലെറ്റർ ഹെഡിൽ അപേക്ഷ എഴുതി വാങ്ങി അപ്ലോഡ് ചെയ്താൽ മതിയാവും. ഇത് നമ്മളിപ്പം സെൽഫ് പബ്ലിഷ്ഡ് ആണെങ്കിൽ നമ്മളുടെ വ്യക്തികളാണ് ഐ എസ് ബി എൻ അപേക്ഷിക്കുന്നത്, ആ രീതിയിലുള്ള അക്കൗണ്ടാണ്. മറ്റൊരു വിഭാഗമുള്ളത് പബ്ലിഷർമാരാണ്, അവർക്ക് വേറൊരു അപേക്ഷയുണ്ട്. ഇവിടെ ഇപ്പം ഞാൻ മൂന്ന് ബുക്കിന് അപേക്ഷിച്ചു. ഇപ്പം മൂന്ന് ബുക്കിൻ്റെ ഐ എസ് ബി എൻ അലോട്ട് ചെയ്തു. സാധാരണഗതിയിൽ ഒരു 15 ദിവസം വരെ ഇവർ ഐ എസ് ബി എൻ അലോട്ട് ചെയ്യാൻ എടുക്കാറുണ്ട്. അത് വളരെ കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവർ പറയുന്നത് 2 ദിവസത്തിനകം തരുമെന്നാണ്. വിവരങ്ങളെല്ലാം കഴിഞ്ഞാൽ നമുക്ക് ഒരു സമയത്ത് ഒരപേക്ഷ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഒരപേക്ഷ കൊടുത്തു കഴിഞ്ഞിട്ട് ഐ എസ് ബി എൻ അലോട്ട് ചെയ്തതിന് ശേഷമേ അടുത്ത തോന്നിലധികം അപേക്ഷ കൊടുക്കാൻ. ഡീറ്റെയിൽ നോക്കാം എങ്ങനെ കിട്ടിയെന്നുള്ളത്. എന്തെങ്കിലും പിന്നെ ഇതിനകത്ത് വേറൊരു കുഴപ്പം കൊണ്ടുണ്ട്. എന്തെങ്കിലും ഒരു ഡോക്യുമെൻറ്റോ അല്ലെങ്കിൽ വിവരങ്ങളോ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ക്ലാരിഫിക്കേഷൻ ചോദിക്കും. അതൊക്കെ നമ്മൾ ഒരു അപേക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ സൈറ്റിൽ പോയി ചെക്ക് ചെയ്യണം. അവരെന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ചോദിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പിന്നെയും പിന്നെ അപ്ലോഡ് ചെയ്യണം. അന്നേരം മിക്കവാറും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കിയില്ല എന്നിട്ട് നിങ്ങൾക്ക് ഇത് കിട്ടുന്ന ഇത് താമസിച്ചുകൊണ്ടിരിക്കും. ഇനി ഒരു പുതിയ അപേക്ഷ കൊടുക്കാനാണെങ്കിൽ അപ്ലൈ ഫോർ ന്യൂ ആപ്ലിക്കേഷൻ എന്ന് കൊടുക്കാം. ഇവിടെ ഓതറിന്റെ പേര്, ബുക്കിന്റെ ടൈറ്റിൽ, ഇത് പുസ്തകങ്ങൾ സ്വയം പ്രസിദ്ധീകരിക്കാം, അങ്ങനെ മലയാളത്തിൽ തന്നെ കൊടുക്കണം. അതുപോലെ പ്ലേസ് ഓഫ് പബ്ലിക്കേഷൻ, എഡിഷൻ ഉണ്ടെങ്കിൽ അത്, ബുക്കിന്റെ പേജ് നമ്പർ, ഡിസ്ക്രിപ്ഷൻ, കോണ്ടാക്ട് നമ്പർ, കവർ പേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഐ എസ് ബി എൻ റിക്വസ്റ്റ് ലെറ്റർ, ഒരു നമ്മളൊരു അപേക്ഷ എഴുതിയിട്ട് വേഡ് ഫയലിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതാണ് ഐ എസ് ബി എൻ റിക്വസ്റ്റ് ലെറ്റർ. ഇവിടെ കവർ പേജ് നേരത്തെ കാണിച്ച പോലെ കൊടുക്കണം. പിന്നെ ഇത് ഒരു എക്സൽ ഷീറ്റാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ഹാർഡ് കോപ്പി, പേപ്പർ ബാക്ക്, ഇ ബുക്ക്, ഇതിൻ്റെ പ്രത്യേക അതിനൊക്കെ സെപ്പറേറ്റ് വേണമെങ്കിൽ ആ ഒരു എക്സൽ ഷീറ്റ് ഡൗൺലോഡ് ചെയ്ത് അതിന് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഉള്ള വിവരങ്ങൾ കൊടുക്കണം. അതുപോലെ ഇയർ ഓഫ് പബ്ലിക്കേഷൻ, പ്രൈസ്. ഇപ്പം നിങ്ങൾ ഓപ്പൺ ആക്സസ് ആയിട്ടാണ് പബ്ലിഷ് ചെയ്യുന്നതെങ്കിൽ 0 കൊടുത്താൽ മതി. ഏത് ഭാഷയിലാണ് ഈ ബുക്ക് എന്നുള്ളത് ഇവിടെ ഇങ്ങനെ കൊടുക്കാം. ഈ മൂന്ന് എഡിഷനും ഐ എസ് ബി എൻ വേണമെങ്കിൽ അത് സെപ്പറേറ്റ് കൊടുക്കണം.
സെൽഫ് പബ്ലിഷ് ആണെങ്കിൽ അത് കൊടുക്കണം, ടൈറ്റിലിൻ്റെ വേഴ്സോ പേജ് അപ്ലോഡ് ചെയ്യണം. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ പുതിയ ഐ എസ് ബി എനുള്ള അപേക്ഷയായി. ഇതാണ് ഐ എസ് ബി എൻ അപേക്ഷിക്കാനുള്ള ഇത്. നമ്മൾ ബുക്ക് മാനസ്ക്രിപ്റ്റ് ഏകദേശം റെഡി ആയതിനു ശേഷം റിവ്യൂവിനൊക്കെ പോകുമ്പം തന്നെ ഐ എസ് ബി എൻ അപേക്ഷിക്കുക. ബുക്ക് ഏകദേശം പബ്ലിഷ് ആകാൻ ആകുമ്പോഴത്തേക്ക് ഐ എസ് ബി എനും കിട്ടും. ഒരല്പം തലവേദനയുള്ള പണിയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കിയില്ലെങ്കിൽ ഇത് കിട്ടത്തുമില്ല. ഇനി എങ്ങനെയാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്? നിങ്ങളുടെ മാനസ്ക്രിപ്റ്റ് റെഡിയായി, ഐ എസ് ബി എൻ കിട്ടി, ഇനി നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് പബ്ലിഷ് ചെയ്യുന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ രീതി ഓപ്പൺ ആക്സസ് മെത്തേഡാണ്. നിങ്ങളിത് സ്വതന്ത്രമായിട്ട് പബ്ലിഷ് ചെയ്യുന്നു, പണമൊന്നും ഈടാക്കുന്നില്ല, ആർക്ക് വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. രണ്ടാമത്തെ ഇത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് വിറ്റഴിച്ച് പൈസ വേണം എന്നുണ്ടെങ്കിൽ ആ രീതി. ഇനി ഓപ്പൺ ആക്സസ് മെത്തേഡിന് പല രീതികളുണ്ട്. നിങ്ങളുടെ വെബ്സൈറ്റിലോ ബ്ലോഗിലോ അപ്ലോഡ് ചെയ്യാം, അക്കാഡമിക് സോഷ്യൽ നെറ്റ്വർക്കിൽ അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഡിജിറ്റൽ ലൈബ്രറിയിലോ ഇൻസ്റ്റിറ്റ്യൂഷണൽ റെപ്പോസിറ്ററിയിലോ അപ്ലോഡ് ചെയ്യാം. ബുക്ക് വിറ്റഴിച്ച് പൈസ മേടിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് പബ്ലിഷിംഗ് ഏജൻസികളുണ്ട്, അവരുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യാം. അതുപോലെ ആമസോൺ പോലുള്ള സൈറ്റുകളിൽ പോയി അപ്ലോഡ് ചെയ്ത് വിറ്റിട്ട് പൈസ മേടിക്കാം. ഇനിയും ഒരു ഓപ്പൺ ആക്സസ് രീതിയാണെങ്കിൽ നിങ്ങളുടെ സ്വന്തം വെബ്സൈറ്റിൽ ഇത് അപ്ലോഡ് ചെയ്യാം. അവിടെ അപ്ലോഡ് ചെയ്തൊരു ഗുണം ഇതാണ്, ഈ ബുക്ക് ആരൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നുള്ളൊരു സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ വെബ്സൈറ്റ് വേഡ് പ്രസ് അല്ലെങ്കിൽ ഏതെങ്കിലും കണ്ടന്റ് മാനേജ് സിസ്റ്റം ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വളരെ എളുപ്പമാണ്. അതിനകത്ത് തന്നെ ഈ ഇതിൻ്റെ ഡൗൺലോഡിങ് എവിടെ നിന്നൊക്കെയാണ്, ആരൊക്കെയാണ്, അല്ലെങ്കിൽ ഇതൊക്കെ വിവരങ്ങൾ എത്ര ഡൗൺലോഡ് ആയി എന്നൊക്കെ അറിയാൻ പറ്റും. അത് പി ഡി എഫ് ആയിട്ട് അപ്ലോഡ് ചെയ്താൽ മതിയാവും. അതേപോലെ നിങ്ങൾക്ക് അതിൻ്റെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യാൻ പറ്റും, അതിനുള്ള ഫോം കൊടുക്കുക, അതൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ വെബ്സൈറ്റ് അല്ലെങ്കിൽ ബ്ലോഗ് സ്വന്തമായിട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ബ്ലോഗറിലോ വെബ്സൈറ്റിലോ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇത് അപ്ലോഡ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കാഡമിക് സോഷ്യൽ നെറ്റ്വർക്കിൽ അപ്ലോഡ് ചെയ്യാം, കാരണം റിസർച്ച് ഗേറ്റ് അക്കാഡമിയെ ഇതിലൊക്കെ ഇതിലൊക്കെ ഇത് ആരെങ്കിലും ഡൗൺലോഡ് ചെയ്തോ വായിച്ചോ എന്നുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കിട്ടും. അങ്ങനെ അക്കാഡമിക് സോഷ്യൽ നെറ്റ്വർക്കിലോ വെബ്സൈറ്റിലോ ഒക്കെ തന്നെ ഫ്രീ ആയിട്ടാണ് പബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിലേക്ക് ബുക്ക് അപ്ലോഡ് ചെയ്യുക. ഇനിയും അടുത്തിടെ നിങ്ങൾക്കിതൊരു പബ്ലിക്കായിട്ട് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഡിജിറ്റൽ ലൈബ്രറിയിൽ അപ്ലോഡ് ചെയ്യാം. നിങ്ങളുടെ സ്വന്തം സ്ഥാപനത്തിൽ ഡിജിറ്റൽ ലൈബ്രറി ഉണ്ട്, അതിലിടാം. അത് വെളിയിൽ കിട്ടുമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും സൗകര്യമായിരിക്കും എടുക്കാൻ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പബ്ലിക് ഡിജിറ്റൽ ലൈബ്രറിയിൽ അപ്ലോഡ് ചെയ്യാം. അന്നേരം നിലവിലെ ഏറ്റവും മികച്ചൊരു പബ്ലിക് ഡിജിറ്റൽ ലൈബ്രറിയാണ് ഇൻ്റർനെറ്റ് ആർക്കൈവ് എന്നൊരു സൈറ്റ്. അതിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യും. ഈ ബുക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും അത് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾ അവിടെ അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പി ഡി എഫ് ഫയലിൻ്റെ ലിങ്ക് വാട്സാപ്പിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റിലൊക്കെ കൊടുത്താൽ മതി. ആൾക്കാർ പോയി ഡൗൺലോഡ് ചെയ്തോളും, ആ ഡൗൺലോഡ് കണക്കൊക്കെ അവിടെ നിന്ന് അറിയാൻ പറ്റും. അതല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ സബ്ജക്റ്റ് സ്പെസിഫിക് ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ റെപ്പോസിറ്ററി ഉണ്ടെങ്കിൽ അതിലിടുക. ഇപ്പോൾ ലൈബ്രറി സയൻസിലാണെങ്കിൽ ഈലിസ് എന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ റെപ്പോസിറ്ററി ഉണ്ട്, അതിൽ അപ്ലോഡ് ചെയ്താൽ മതിയാവും. അവിടെ ഈ പറഞ്ഞ പോലെ ഈ യൂസേജിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ അറിയാൻ പറ്റും. ഇനിയുള്ളത് കൊമേഴ്സ്യൽ ആയിട്ട് വിൽക്കുന്നതിനെ കുറിച്ചാണ്, അത് നോക്കാം. പിന്നെ അടുത്തത് നിങ്ങൾക്കിത് ബുക്ക് വിറ്റിട്ട് പൈസ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സെൽഫ് പബ്ലിഷിംഗ് ഏജൻസിയെ സമീപിക്കാം. ഈ ഏജൻസി എന്ന് പറയുന്നത് ഓതേഴ്സിനെ സെൽഫ് പബ്ലിഷ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സർവീസുകളാണ്. ഉദാഹരണം ഇന്ത്യയിൽ അങ്ങനെ ഒരുപാടുണ്ട്. അവർ ചെയ്യുന്നത് മാനസ്ക്രിപ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക, എല്ലാം കഴിഞ്ഞിട്ട് ബുക്കിൻ്റെ വിവരങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് റോയൽറ്റി പ്ലാനുണ്ട്. അതായത് സാധാരണ പബ്ലിഷേഴ്സ് 15% വരെ റോയൽറ്റി തരുമ്പോൾ ഇവർ 35% മുതൽ 75% വരെ ബുക്കിൻ്റെ വിലയിൽ നിന്ന് റോയൽറ്റി തരും. കൂടുതൽ റോയൽറ്റി കിട്ടും. അന്നേരം അത് ഓരോ സൈറ്റിൽ പോയി നോക്കിയാൽ അവർ കൊടുക്കുന്ന റോയൽറ്റി അറിയാൻ പറ്റും. എന്നിട്ടത് അവിടെ പബ്ലിഷ് ചെയ്യാം. ആമസോൺ പോലെ തന്നെ അവരവിടെ ബുക്ക് ഡിസ്പ്ലേക്ക് വെക്കും, ആവശ്യക്കാർക്കത് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പ്രിൻറ്റ് ചെയ്തത് അയച്ചു കൊടുക്കും. അന്നേരം അവർ അതിനകത്ത് നിന്നൊരു കമ്മീഷൻ ഈടാക്കും. അങ്ങനെ ഇന്ത്യയിൽ നിലവിലുള്ള കുറച്ച് സെൽഫ് പബ്ലിഷിംഗ് ഏജൻസികളെ പരിചയപ്പെടുത്തുക. ഒന്ന് ആമസോൺ കിൻഡിലാണ്. അവർക്ക് ഇ ബുക്കായിട്ടും പേപ്പർ ബാക്കായിട്ടും അപ്ലോഡ് ചെയ്യാം. പക്ഷേ ഒരു പോരായ്മയുള്ളത് പേപ്പർ ബാക്ക് എഡിഷൻ ഇന്ത്യയിൽ ലഭ്യമല്ല. അവർക്ക് നമുക്ക് ബുക്ക് പ്രിൻ്റ് ചെയ്ത് വാങ്ങിക്കാൻ പറ്റില്ല, പകരം ഇ ബുക്ക് കിട്ടും. പക്ഷേ ഈ ബുക്ക് നമുക്ക് ആമസോണിൻ്റെ മറ്റ് രാജ്യങ്ങളിൽ പ്രിൻ്റ് ചെയ്ത് മറ്റുള്ളവർക്ക് വാങ്ങിക്കാം. പിന്നെ അടുത്ത് നോഷൻ പ്രസ് എന്നൊരു സൈറ്റാണ്. അവർക്ക് ഇതുപോലെ ബുക്കെല്ലാം പ്രിപ്പയർ ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരത് പ്രിൻ്റ് ചെയ്ത് വെക്കും, ആവശ്യക്കാർക്കത് വിൽക്കും, ആ പൈസ നമുക്ക് കിട്ടുകയും ചെയ്യും. അവരെ ആഴ്ചയിലൊരിക്കൽ പൈസ അതിനകത്തോട്ട് ഇടും, നമ്മുടെ അക്കൗണ്ടിലിടും. അതുപോലെ പോത്തിക്കാണ് ഇന്ത്യയിലെ പ്രിൻ്റ് ഡിമാൻഡ് സർവീസുള്ള ഒരേ ഒരു ഏജൻസി. നമ്മൾ ബുക്കിൻ്റെ മാനസ്ക്രിപ്റ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻ്റ് ഡിമാൻഡ് സർവീസ് കൊടുക്കാം, അന്നേരം തന്നെ പ്രിൻ്റ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇ ബുക്കായിട്ടൊക്കെ കൊടുക്കാൻ പറ്റും. അതുപോലെ പെൻഗിൻ്റെ ഒരു
സെൽഫ് പബ്ലിഷിംഗ് വിഭാഗമാണ് ഇതിനകത്ത് രണ്ട് രീതിയുണ്ട്. നമ്മൾ മുന്നേ പൈസയൊന്നും കൊടുക്കാതെ തന്നെ പബ്ലിഷ് ചെയ്യാം, ഇങ്ങോട്ട് പൈസ അല്ലോട്ടെ കിട്ടുന്ന അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിൻ്റെ ലേഔട്ട് ചെയ്യാന് ബുക്കിൻ്റെ കവർ ഡിസൈഡ് ചെയ്യാന് മറ്റ് കാര്യങ്ങൾക്കെല്ലാം അവരെ ഏൽപ്പിക്കാം. അവർ വേണം ആമസോണിൽ വിൽക്കാൻ വെക്കും, ഫ്ലിപ്കാർട്ടിൽ വിൽക്കാൻ വെക്കും, വിറ്റിട്ട് പൈസ നമുക്ക് തരും, അവരൊരു ചാർജ് ഈടാക്കുമെന്ന് മാത്രം. ഇപ്പോൾ മലയാളത്തിൽ ചെയ്യാനാണെങ്കിൽ ഇന്ദുലേഖ ഡി ഉണ്ടല്ലോ ഓൺലൈൻ പോർട്ടൽ, അതിൽ ചെയ്യാം, അല്ലെങ്കിൽ ഡി സി ബുക്സ് ചെയ്യാം. പക്ഷേ ഇവർക്കൊന്നും ഓൺലൈൻ സേവനങ്ങളില്ല, മറ്റേതെല്ലാം ഫുള്ളി ഓൺലൈനാണ്. നമുക്കതിനെല്ലാം അപ്ലോഡ് ചെയ്ത് ഓട്ടോമേറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതൊന്നും അല്ല, നിങ്ങൾക്ക് ഒരു കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറൊരു മാർഗമുണ്ട്, ഒരു ഹൈബ്രിഡ് മെത്തേഡാണ്, വേറൊന്നുമില്ല. നിങ്ങൾ മാനസ്ക്രിപ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നു, നിങ്ങൾ തന്നെ ഒരു ലേഔട്ട് ചെയ്യാൻ ഒരാളെ കണ്ടുപിടിച്ച് ലേഔട്ട് ചെയ്യുന്നു, കവറെല്ലാം ഡിസൈൻ ചെയ്യുന്നു, എന്നിട്ട് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഓഫ്സെറ്റ് പ്രസ്സിനെ സമീപിച്ച് പ്രിൻ്റ് ചെയ്യുന്നു. അതിന് ഉദാഹരണം പറയുന്നത്, നിങ്ങളൊരു 100 പേജിൻ്റെ ബുക്ക് ഒരു A4 സൈസ് വലിപ്പമുള്ളത് പ്രിൻ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും 70 രൂപയൊക്കെ ചാർജ് വരുന്നുള്ളൂ. ആ പൈസ കൊടുത്ത് പ്രിൻ്റ് ചെയ്യണം. ഒരു കുറഞ്ഞത് 500 പ്രിൻ്റൊക്കെ ചെയ്താലേ അവരെ എടുക്കത്തുള്ളൂ. എന്നിട്ട് 500 ബുക്ക് പ്രിൻ്റ് ചെയ്താൽ 70 രൂപ വെച്ചുള്ള പൈസ കൊടുക്കുക, ബുക്ക് നമ്മൾ വാങ്ങിക്കുക. വാങ്ങിച്ചിട്ട് ആമസോണിൻ്റെ സൈറ്റിൽ കയറി ഒരു സെല്ലറായിട്ട് രജിസ്റ്റർ ചെയ്യുക, ബുക്ക് വിൽക്കാൻ വെക്കുക. ബുക്കിന് GST മറ്റ് കാര്യങ്ങൾ നമുക്ക് ഇന്ത്യയിൽ ഇല്ലാത്തത് കൊണ്ട് മറ്റ് നൂലാമാലകളൊന്നുമില്ല. ആമസോൺ സെല്ലർ സൈറ്റിൽ കയറിയിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, ബുക്ക് വിൽക്കാൻ വെക്കുക. അന്നേരം നിങ്ങളുടെ ബുക്ക് ആരെങ്കിലും ഓർഡർ ചെയ്യുമ്പോൾ ആമസോണിൻ്റെ ആൾക്കാർ വീട്ടിൽ വന്നിട്ട് ബുക്ക് അങ്ങ് വാങ്ങിച്ചുകൊണ്ട് പോകും, അവർ തന്നെ റാപ്പ് ചെയ്ത് അയച്ചോളും. അങ്ങനെ വിറ്റ് കിട്ടുന്ന പൈസ ആഴ്ചയിലൊരിക്കൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. ഇതാണ് വളരെ ഒരു അധിക ചിലവില്ലാതെ സെൽഫ് പബ്ലിഷിംഗ് ഏജൻസികൾ വഴി അല്ലാതെ സ്വന്തമായിട്ട് ബുക്ക് പബ്ലിഷ് ചെയ്യാനും വിറ്റഴിക്കാനും പറ്റിയൊരു മാർഗം. ഉദാഹരണം 350 രൂപയുടെ ഒരു ബുക്ക് നിങ്ങൾ ആമസോൺ വഴി വിൽക്കാൻ വെക്കുകയാണെങ്കിൽ അവരുടെ ഒരു ചാർജ് ഇതൊക്കെയാണ്: ക്ലോസിംഗ് ഫീസ് 5 രൂപ, റഫറൽ, ഈ ബുക്ക് വേറെ ആരെങ്കിലും റഫർ ചെയ്ത് വാങ്ങുകയാണ് അവർക്കൊരു കമ്മീഷൻ പോവും അത്, പിന്നെ ഡെലിവറി ചാർജ്, അത് 46 രൂപ, ഇന്ത്യയിൽ എവിടെ അയക്കാൻ 46 രൂപയാകും, പിന്നെ ഈ മൊത്തം ചാർജിന് GST, അത് ആകെ 89 രൂപ ആമസോൺ കൊണ്ടുപോകും, ബാക്കി രൂപ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ 89 + 70 ഏകദേശം 150 രൂപയോളം ചിലവുകൾ, പ്രിൻറ്റിങ് ചിലവ് മറ്റ് ചിലവുകൾ കഴിഞ്ഞിട്ട് ബാക്കി പൈസ നിങ്ങൾക്ക് കിട്ടും, 1200 രൂപയോളം നിങ്ങൾക്ക് കിട്ടും. ഇത് ട്രഡീഷണൽ പബ്ലിഷർ വഴി പോയാൽ ഇത്തരം പൈസ കിട്ടില്ല. ഇനി ഇതിൻ്റെ പ്രൊമോഷനാണ്, ഇതിന് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ നിങ്ങളുടെ പിയർ ഗ്രൂപ്പ് വഴി, വെബ്സൈറ്റ് വഴി ഒക്കെ തന്നെ ഈ ബുക്ക് പബ്ലിഷ് ചെയ്തതിന് ശേഷം ഒരു പ്രചാരം കൊടുത്തെങ്കിൽ മാത്രമേ മറ്റുള്ളവർ അറിയത്തുള്ളൂ. അങ്ങനെ നല്ല ഓർഡർ തന്നെ ഫുള്ളി റെസ്പോൺസിബിൾ ആണ്. അങ്ങനെ നന്നായിട്ട് മാർക്കറ്റ് ചെയ്യുക. അന്നേരം ഇതിനകത്ത് ഒരു പ്രധാന പ്രശ്നം ഇതാണ്: നല്ലൊരു പിയർ ഗ്രൂപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ബുക്ക് വിറ്റഴിക്കാൻ പാടാണ്. അങ്ങനെ പിന്നെ നല്ല കണ്ടൻ്റ് ഉള്ള ബുക്കാണെങ്കിൽ ആമസോണിലൊക്കെ കൊടുത്താൽ സ്വാഭാവികമായിട്ടും കൂടുതലൊരു വാങ്ങിക്കും. ഇനി ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ, ഇത് അക്കാഡമിക്കായിട്ട് പബ്ലിഷ് ചെയ്യുന്നവർക്കും നോൺ അക്കാഡമിക് പബ്ലിഷ് ചെയ്യുന്നവർക്കും വളരെ സൂട്ടബിളാണ്, വളരെ ഫ്ലെക്സിബിളാണ്. നമ്മൾ ട്രഡീഷണൽ പബ്ലിഷറിൻ്റെ പുറകെ പോകണ്ട, വളരെ എളുപ്പമാണ് പബ്ലിഷ് ചെയ്യാൻ. അത്യാവശ്യം നമ്മൾ വേഡ് പ്രോസസ്സിങ്ങും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി, നമുക്കൊരു ഗ്ലോബൽ റീച്ച് കിട്ടും, ലോകത്തെവിടെ വേണമെങ്കിലും നിങ്ങളുടെ ബുക്ക് പബ്ലിഷ് ചെയ്യാം. പിന്നെ ഇതിനകത്തൊരു പ്രശ്നം ഇതാണ്: നമ്മൾ അത്യാവശ്യം ടെക്കി ആയിരിക്കണം എഴുത്തുകാരൻ, അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് പൈസ ചിലവാകും. സ്വയം ഇത് മാനേജ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവർക്ക് വളരെ എളുപ്പമായിരിക്കും ഇത് ബുക്ക് തയ്യാറാക്കി സെൽഫ് പബ്ലിഷിംഗ് ഏജൻസി വഴിയോ അല്ലാതെയോ ഒക്കെ തയ്യാറാക്കി വിറ്റഴിക്കാൻ. ചിലവ് കുറഞ്ഞിരിക്കും, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുണമുണ്ട്. നേരം നിങ്ങൾ തന്നെ ഇത് കമ്പയർ ചെയ്യുക, നേരം ഒരു ട്രഡീഷണൽ പബ്ലിഷർ വഴി പോകണോ സെൽഫ് പബ്ലിഷിംഗ് വഴി ചെയ്യണോ എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സാമ്പിളായിട്ടൊരു ബുക്ക് എഴുതി poothi.com വഴിയോ നോഷൻ പ്രസ് വഴിയോ ഒക്കെ തന്നെ ജസ്റ്റ് ഒന്ന് പബ്ലിഷ് ചെയ്ത് നോക്കാം. ഞാൻ ശരിക്കും ഈ ഒരു വിഷയത്തെക്കുറിച്ചൊരു ബുക്ക് ഞാൻ എഴുതി കഴിഞ്ഞു, മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതി. അന്നേരം ഇതിൻ്റെ ISBN കിട്ടിയില്ല, അന്നേരം അതുകൊണ്ടാണ് അത് പബ്ലിഷ് ചെയ്യാത്തത്. ISBN കിട്ടിയ ഉടനെ തന്നെ ഇതിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു മലയാള ഇംഗ്ലീഷ് രൂപം തന്നെ എൻ്റെ വെബ്സൈറ്റിൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾക്കിതൊരു അറിയിപ്പായിട്ട് ഞാൻ തരികയും ചെയ്യാം. പിന്നെ ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒരു വാട്സാപ്പ് മെസ്സേജായിട്ട് അയക്കുക. നിങ്ങളുടെ സംശയം വളരെ വലുതാണെങ്കിൽ വോയിസ് മെസ്സേജായിട്ട് അയച്ചാലും മതി, ഞാൻ തിരിച്ച് മറുപടി തരാം. അതുപോലെ ഈ ബുക്ക് പബ്ലിഷ് ചെയ്ത ഉടനെ ഓപ്പൺ ആക്സസ് ആയിട്ടായിരിക്കും പബ്ലിഷ് ചെയ്യുക. ഈ എൻ്റെ സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അന്നേരം ഈ ഒരു പ്ലാറ്റ്ഫോം എനിക്ക് വെബ് എക്സ് ഒരുക്കി തന്നത് സുജൻ സാഹയാണ്, വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ളത്.
സുജയനോട് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. കാര്യം മറ്റ് ഫ്രീ 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 പ്ലാറ്റ്ഫോം എല്ലാം തന്നെ 45 മിനിറ്റ് സമയം അനുവദിക്കുകയുള്ളൂ. ഇതൊരു പെയ്ഡ് വേർഷൻ വെബെക്സ് ആയതുകൊണ്ട് ഇത്ര സമയം ഉപയോഗിക്കാൻ പറ്റി. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടോ വാട്സാപ്പ് വഴി ചോദിക്കുക. നിങ്ങളും നന്നായിട്ട് എഴുതുക എഴുതുക ഈ ഗൂഗിൾ ഡോക്കൊക്കെ ഉപയോഗിച്ച് എഴുതുക. അന്നേരം എല്ലാവർക്കും എഴുത്തുകാരാകാനുള്ള ആഗ്രഹമുണ്ടാവും. ഈ പ്ലാറ്റ്ഫോംസൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യുക, പബ്ലിഷ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ചോദിക്കുക. സാൻജോയ്ക്ക് എന്തെങ്കിലും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഐ റിക്വസ്റ്റ്,